ഏറ്റവും കൂടുതൽ ചലനം നടക്കേണ്ടത് നിങ്ങൾക്കിടയിലാണ്. ഞാൻ എന്തിനാണ് നമ്മളിങ്ങനെ ഇവിടെ ഈ വീട്ടിൻ്റെ മുറ്റത്ത് ഒരുമിച്ച് കൂടിയത്? 10-40 രൂപ കൊടുത്തിട്ട് ഞാനെന്തിനാ എൻ്റെ നാട്ടിൽ നിന്നിട്ട് വന്നത്? വരാനും നമുക്ക് കൂടിയിരിക്കാനും നാളെ മുതൽ അല്ലെ അടുത്ത ഈദിന് ശേഷമുള്ള ജനറൽ ബോഡി മുതൽ ഇവിടെ വന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട മാറ്റം എന്താണ് എന്നത് എല്ലാ ആ ചോദ്യത്തിന് എല്ലാം കൂടി ഉത്തരം കിട്ടുന്ന ഒരു ചരിത്രത്തിൽ ഞാൻ ആരംഭിക്കുകയാണ്. ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് എൻ്റെ മുമ്പിലുള്ളത് സ്ത്രീകളാണ്. വലിയ ഭാഷാ പ്രയോഗവും സംസാരമൊന്നും സ്വാഭാവികമായി സ്ത്രീകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പം നിങ്ങൾ മനസ്സിൽ നിൽക്കണം എന്നതുകൊണ്ട് ഞാനൊരു ചരിത്രത്തിൽ ആരംഭിക്കുകയാണ്. ഇപ്പം എൻ്റെ വീട്ടിലുണ്ട് നിങ്ങളെപ്പോഴത്തെ ഒരാൾ. ഇപ്പോൾ ഓടിപ്പൊരു ക്ലാസ്സിലുണ്ട്, കേൾക്കാൻ പോയതാണ്. ഇന്ന് വൈകുന്നേരം ചെന്ന് ഞാൻ ചോദിക്കും, ആരാണ് പ്രസംഗിച്ചത്? ഇന്ന ആളാണ്. എന്താ മൂപ്പര് പറഞ്ഞത്? അതൊക്കെ പക്കായൊക്കെ ഓർമ്മ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ പുയ്യാക്കളെ ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചരിത്രത്തിൽ ആരംഭിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടാത്ത വിധം സുപരിചിതനാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു. നിങ്ങൾ ഈ റോട്ടുമ്മൽ ഇറങ്ങിയിട്ട് ഏതൊരു മനുഷ്യനോട് ചോദിച്ചു നോക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കേട്ട ഏറ്റവും സത്യസന്ധനും നീതി സമ്പൂർണനുമായ ഒരു ചക്രവർത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ ജാതി മത വ്യത്യാസമില്ലാതെ ഒറ്റ ആളെ പേരേ പറയുള്ളൂ, അത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു. അത്രയും സുപരിചിതനാണ്. ഡൽഹി ഭരിക്കുന്നത് കെജ്രിവാളാണ്, അഡ്വക്കേറ്റ് കെജ്രിവാൾ. അദ്ദേഹം ഭരണം ഏറ്റെടുക്കുമ്പോൾ പറഞ്ഞത്, ഞാൻ ഡൽഹിയിൽ ഖലീഫ ഉമറിൻ്റെ ഭരണം ഉണ്ടാക്കും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗാന്ധിജിയും അങ്ങനെ എന്തോ പറഞ്ഞതായി പലരും പ്രസംഗത്തു നിന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എവിടെ വായിച്ചിട്ടൊന്നുമില്ല. ഇന്ത്യയിൽ ഖലീഫ ഉമറിൻ്റെ ഭരണം ഉണ്ടാക്കണം. അപ്പം എല്ലാവർക്കും സുപരിചിതനാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു. അദ്ദേഹത്തിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷത്തോളം ഒരു നയാ പൈസ ശമ്പളം വാങ്ങാതെ സേവനം ചെയ്ത അനസ് റളിയല്ലാഹുവിനോട് ഒരു രണ്ടുപേരും ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. 1400 കൊല്ലം മുമ്പുള്ള അറേബ്യയാണ്. ഇന്നത്തെ സൗദി അറേബ്യയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഒരാൾ പൊക്കത്തിൽ, ഇപ്പം ഈ വീടിൻ്റെ കാണുന്ന ഈ കോമ്പൗണ്ട് വാള് പോലെ ഒരാൾ പൊക്കത്തിലുള്ള ഒരു മതിലാണ് ചാടിക്കിടക്കണം. അപ്പം മുമ്പിൽ അനസ് റളിയല്ലാഹു അൻഹു നടക്കുന്നത്, ബാക്കിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നടക്കുന്നത്. അപ്പോൾ ആദ്യം അനസ് റളിയല്ലാഹുവിനോട് ചാടിക്കടന്നു, ഇനി ഉമർ റളിയല്ലാഹുവിനോട് ചാടിക്കടക്കണം. അതിന് വേണ്ടത് കേവലം സെക്കൻഡുകളാണ്, ഒരു മിനിറ്റ് പോലും വേണ്ട. ആദ്യം ചാടിക്കടന്ന ആള് സ്വാഭാവികമായിട്ട് രണ്ടാമത് കടി വരുന്ന ആളെ കാത്തുക്കുമല്ലോ. അങ്ങനെ അനസ് റളിയല്ലാഹുവിനും ഉമർ റളിയല്ലാഹുവിനും കണ്ട് ചാടിക്കടക്കണേ കാത്തു നിൽക്കുമ്പോൾ അനസ് റളിയല്ലാഹുവിനു പറയാണ്, മതിലിൻ്റെ അപ്പുറത്ത് നിന്ന് ഉമറുൽ ഫാറൂഖ് എന്തോ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ആരുമില്ല, വേറെ ആരുമില്ല. ആരോ ഇയാൾ പാര ഒറ്റയ്ക്ക് ഇയാൾ എന്താ പറയണത് എന്ന് അറിയാൻ ഞാനൊന്ന് ശ്രദ്ധിച്ച് കേട്ടു എന്താണ് പറയണത് എന്നൊന്ന് ശ്രദ്ധിച്ചു. അപ്പൊ ഉമറുൽ ഫാറൂഖ് തന്നോട് സ്വന്തത്തോട് ചോദിച്ച രണ്ട് ചോദ്യമാണ്. ആ ചോദ്യമായിരിക്കണം നിങ്ങളെ ഇനി ഇവിടെ വരാൻ പ്രേരിപ്പിച്ചത്. അതിൻ്റെ ഉത്തരമായിരിക്കണം ഈ ജനറൽ ബോഡി മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഉമറുൽ ഫാറൂഖ് അള്ളാഹുവിന് ചോദിച്ചു, മാദാ തഖൂലു ഇൻദ റബ്ബിക ഗദൻ യാ ഉമർ, കുൻത ലാലൻ ഫഹദാകല്ലാ, കുൻത ദലീലൻ ഫറഫഅകല്ലാ. ഉടുതുണിയില്ലാതെ നഗ്നപാദനായി ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിൽ പുരുഷനായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ജീവിതത്തിൻ്റെ സകലമാന കണക്കുകളെ പറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. ചോദ്യം ചെയ്യാത്തൊരു സംഗതി ഉണ്ടാവില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ 8 ദിവസം പട്ടിണി കിടന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. വെറും പച്ചവെള്ളം കുടിച്ചു 8 ദിവസം, ഒരാഴ്ച ഫുള്ളായിട്ട്.
എത്രാമത്തെ ദിവസം കുറച്ച് ഭക്ഷണം കിട്ടി. എങ്ങനെയായിരിക്കും ഒരു മനുഷ്യനെ തിന്നാമെന്ന് ആലോചിച്ച് നോക്കിയങ്ങൾ. 8 ദിവസം പട്ടിണി കിടന്നിട്ട് കിട്ടിയ ഭക്ഷണം എത്ര ആർത്തിയോടുകൂടിയായിരിക്കും തിന്നുക. 8 ദിവസം വേണ്ട സഹോദരിമാരെ, 8 മണിക്കൂറാ മുമ്പ് നമ്മൾ കാണിക്കണം ആക്രാന്ത ഏതി ആദ്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നോൽപാട് തറന്നാൽ പിന്നെ അമ്മയും ബാപ്പയും ബന്ധമുണ്ടോ, ഭാര്യയും ഭർത്താവും ബന്ധമുണ്ടോ, മക്കളുണ്ടോ, വേറെയുണ്ടോ, എല്ലാം ഒരു ഒരു വിധമായിട്ടല്ല എനിക്ക് എന്തോ കിട്ടിയടാന്ന് ചോദിക്കും. എനിക്ക് കാരക്കെട്ടി വന്നു ഇപ്പം പള്ള അറിഞ്ഞതിന് ശേഷം അത് 8 മണിക്കൂർ, അതോ 8 മണിക്കൂറിൻ്റെ മുമ്പ് അതിനാട്ടി കുത്തി തീരുകയും. ഇത് 8 ദിവസം പട്ടിണി കിടന്നിട്ട് കിട്ടിയ ഭക്ഷണം കഴിക്കുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ثم لتسألن يومئذ عن النعيم. മറെ ഈ ഭക്ഷണത്തെ പറ്റി നാളെ അല്ലാഹു ചോദ്യം ചെയ്യട്ടോ. അപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നമ്മുടെ നേതാവിനോട് തിരിച്ചു ചോദിച്ചു, അയ്യു നഈമിൻ നുസ്അലു യാ റസൂലല്ലാഹ്. എന്ത് ചോദിക്കാനാ റസൂൽ എന്നോട്? അല്ലാഹുവിന്റെ കിട്ടുള്ളേ. വഖദ് ഉഖ്രിജ്നാ മിൻ ദിയാരിനാ വ അംവാലിനാ വ അഹ്ലിനാ. വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും കുടുംബക്കാരടുത്തും ആട്ടിയോടിക്കപ്പെട്ട ഈ അന്യ മദീനയിലേക്ക് ആട്ടിയോടിക്കപ്പെട്ട പലായനം ചെയ്ത ആളുകൾ, കിടക്കാൻ വീടില്ല, ധരിക്കാൻ വസ്ത്രമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, അയ്യു നഈമിൻ നുസ്അലു, ഇനി എന്ത് ചോദിക്കാൻ അള്ളാഹുവിനോട്? അപ്പൊ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മറുപടി നമ്മളെല്ലാരും മനസ്സിൽ വേണം. കാരണം പെണ്ണുങ്ങൾക്ക് ഉള്ള പണി എനിക്ക് എന്തൊക്കെ ഇല്ലാന്ന് ആലോചിക്കലാ. എനിക്ക് എന്തൊക്കെ കിട്ടിയെന്ന് ആലോചിക്കുന്ന ഒരു പെണ്ണിന് 50 വയസ്സായി ഞാൻ കണ്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞ എന്താണ് ഞാൻ തന്നെ എന്തൊക്കെ ഇല്ലാത്ത എത്തപ്പുറത്തെ കോമ്പൗണ്ട് വാൾ ഇല്ല, ഏയ് പൊരണ്ട് ഉള്ളത് പറയില്ല, ഇല്ലാത്തന്ന് പറയാം. അപ്പോ റസൂലുള്ള പറഞ്ഞു, 480 കിലോമീറ്റർ മരണാനന്തരത്തിലൂടെ മക്കയിൽ നിന്ന് അതിലേക്ക് യാത്ര പോകുമ്പോ മറേ തണൽ നൽകാൻ അള്ളാഹു മരുഭൂമിയിൽ വൃക്ഷങ്ങളെ തന്നില്ലായിരുന്നു. മരുഭൂമിയിൽ പടച്ചോണ്ടാക്കിയ മരത്തിന്റെ ചവിട്ടിൽ നിന്നിട്ട് കൊയക്ക് മാറ്റി കഴിഞ്ഞോ, ആ അതുണ്ട്. ചൂട് കൂടിയ ആ സമയത്ത് കുടിക്കാൻ തണുത്ത വെള്ളം ഇടക്കിടക്ക് മരുപ്പച്ചേന്ന് അന്ന് വന്നില്ലോ. ആ മദീനയിലെത്തിയപ്പോ അൻസാറുകളായ സഹോദരങ്ങള് സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ ഓല പൊരേ ഒരു കട്ടിലും തലക്കാണി അല്ലെ ഒരു പായും തലക്കാണി തന്നില്ലേ ഞാൻ പറയാ കിടക്കാൻ. ആ നീ ചോദിക്കാൻ എന്താ വേണ്ടി ഇതന്നെ എമ്പാടും മതിയാണ്. അള്ളാഹ്ക്ക് ചോദിക്കാൻ പിന്നെ വേറെ ഒന്നും വേണ്ട. ആ ചോദ്യത്തിന് ഈ നിൽക്കുമ്പോ ഈ എന്താ മറയ അള്ളാഹിനോട് മറുപടി പറയാന്നാ ഉമർ ഫാറൂഖ് ചോദിച്ചത്. ഏതാണ് 2 ചോദ്യം? 1, കുൻത ളാലൻ ഫഹദാകല്ലാ, നീ വഴിപിടച്ചവനായിരുന്നു, അള്ളാഹു നിനക്ക് ഹിദായത്ത് തന്നില്ല. ഓരോരുത്തർ ചോദിക്കുക, നിങ്ങൾ ചിലപ്പോ ഇസ്ലാഹി ആദർശം ഉൾക്കൊണ്ട് പുയാപ്പള്ള കിട്ടിയതിനു ശേഷമായിരിക്കും. വർഷങ്ങൾക്ക് ശേഷം ഏതോ ഒരു പ്രസംഗം, ഏതോ ഒരു ലേഖനം, ഏതോ ഒരു വയൽ നമ്മളെ മനസ്സിൽ തട്ടിയിട്ടാണ് നമ്മൾ പഴയ ജീവിതം മാറി പുതിയ ജീവിതത്തേക്ക് വന്നത്. അതന്നെ ഉമറുൽ ഫാറൂഖ് പറഞ്ഞത്, കുൻത ളാലൻ ഫഹദാകല്ലാ, നീ വഴിപിഴച്ചവനായിരുന്നു, അള്ളാഹ് നിനക്ക് ഹിദായത്ത് തന്നില്ലേ. ഉക്കാള ചന്തയിൽ അടിപിടി കൂടിയിരുന്ന പോക്കിരിയെന്നും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി എന്ന വാർത്ത കാട്ടുതീ പോലെ പരന്നത് ഉക്കാള ചന്തയിലാണ്. അത് കേട്ടപ്പോ ആ ചന്തയിൽ മത്സ്യ കച്ചവടം നടത്തിയിരുന്ന ഒരു പെണ്ണ് പറഞ്ഞത്, ഖത്താബിന്റെ കഴുത മുസ്ലിമായി ഉണ്ടാവും, പക്ഷെ എമ്പർ മുസ്ലിം ആവൂലോട്ടോ, ആവാൻ ഓനെ കൊണ്ട് കയ്യൂല, ആജ ആദ്യം, പക്ഷെ അല്ലാഹ് നിനക്ക് ഹിദായത്ത് തന്നിരേന്നേറ്റം നിന്യനെ അള്ളാഹു തന്നെ ഉയർത്തിരേ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനെ പറ്റി പറയാണ്, 1400 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ നീ പൊരന്റെ മുറ്റത്തുനിന്ന് നീ ഒടുക്കാൻ ഉയരണ്ടേ, എത്രത്തോളം ഉയർന്നു. നമ്മുടെ നേതാവ് ആ മനുഷ്യനെ പറ്റി പറഞ്ഞത്, ഇനി മുസ്ലിം ഉമ്മത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ ബാക്കി എന്താ, അത് ഉമറാകുമായിരുന്നു. ഞാൻ എടുക്കാ വളരുന്നേ, ഹജ്ജിനും ഉമ്രക്കും പോലും ഇപ്പോ ഒരു ഫാഷനായി മാറിയ കാലത്താണ് നമ്മൾ ജീവിക്കണത്. പോവാത്തോലൊരു മോശം, എങ്ങനെയും പൈസ ഉണ്ടാക്കി പോകും നമ്മൾ. തവാഫ് കഴിഞ്ഞാൽ സഹി, തവാഫ് 7 പ്രാവശ്യം, തവാഫ് കഴിഞ്ഞാൽ മഖാമി ഇബ്രാഹിമിന്റെ ബേക്കിൽ നിന്ന് എന്ത് വേണം, 2 റക്അത്ത് നിസ്കരിക്കണം. അതെന്തിനാണ്? തവാഫ് കഴിഞ്ഞെന്നുള്ളതിൻ്റെ അടയാളം അതാ. ഇത് ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല.
ആദ്യകാലത്ത് തവാഫ് കഴിഞ്ഞാൽ നേരെ സഴീനാണ്ട് പോലെ, സഴി കഴിഞ്ഞിട്ട് വെള്ളം നിറച്ചും സംസ വെള്ളം കുടിക്കലെയുള്ളൂ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബിദിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പൊന്നാര റസൂലെ, കഅബ, ഹജറുൽ അസ്വദ്, ഹിജ്റ ഇസ്മായിൽ, സഫ, മർവ, അറഫ, മിന, മുസ്ദലിഫ, അതൊന്നും ജനങ്ങൾ മറക്കൂല. കാരണം പല ഇബാദത്തുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. മക്കാം ഇബ്രാഹിമിൻ്റെ കഥ ഇപ്പം അങ്ങനെയല്ലല്ലോ. മക്കാം ഇബ്രാഹിം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണത് മക്കാം മക്കാമെന്ന് നമ്മളെ നാട്ടിൽ പറഞ്ഞ വേറൊരു സാധനത്തിനാണ്. റസൂൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പടുത്തി ഉയർത്തുമ്പോൾ ചവിട്ടി നിന്ന കല്ല് എന്ന് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. അതിപ്പോൾ ഒരു ഇബാദത്തുമായിട്ടൊന്നൊരു ബന്ധമില്ലാത്തതുകൊണ്ട് കുറച്ച് കാലം കഴിയുമ്പോൾ അത് ജനങ്ങൾ മറന്നു പോവോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടൊരു രണ്ടരക്കാർക്ക് നമസ്കാരമെങ്കിലും ഇതിൻ്റെ പരിസരത്ത് നിന്ന് ഉണ്ടാക്കി അതൊരു ഓർമ്മയിലിരിക്കുമല്ലോ. അപ്പൊ നബിതിരിമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബൂർ അതും പറയാം, അല്ല പറയാതെ ഇപ്പൊ അമ്മ നിസ്കാരം ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അല്ലാഹു ആയത്തിറക്കി, അതാരാഗ്രഹപ്രകാര ഉമറുൽ ഫാറൂഖ് അള്ളാഹുവിന്റെ ആഗ്രഹപ്രകാരം. ഇനി ഒരുപാട് ആയത്ത് എനിക്ക് പറയാൻ കഴിയും, അപ്പൊ അങ്ങനാണ്ട് വൈകുന്നേരം ആയിപ്പോ, ഞാൻ അങ്ങോട്ട് മെനക്കെട്ടില്ല. നമുക്കും വളർച്ച കിട്ടിയില്ല, ഇപ്പം നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് ഈ ആദർശത്ത് വന്നുകൊണ്ടല്ലേ. സ്കൂളിൽ പോകാൻ നിങ്ങൾക്ക് അനുവാദം ഉണ്ടായിരുന്നോ? എഴുത്തും വായനയും പഠിക്കാൻ അനുവാദം ഉണ്ടായിരുന്നോ? പള്ളിയിൽ പോകാൻ അനുവാദം ഉണ്ടായിരുന്നോ? അതൊക്കെ കിട്ടിയോണ്ടല്ലേ ഇപ്പം നിങ്ങൾ ഇവിടെ വരാനും പരിപാടി സംഘടിപ്പിക്കാനൊക്കെ മുന്നോട്ട് വന്നത്. ഈ ഉയർച്ചയും വളർച്ചയും ഒക്കെ നിനക്ക് കിട്ടിയത് ഈ ഖുർആന്റെ ആളായി മാറിയതിൻ്റെ ശേഷമല്ലേ? അതെ. എന്നിട്ട് ആ ഖുർആൻ പൂർണ്ണമായി ജീവിതത്തിൽ പകരാം. ഒന്നാമത്തെ ബാധ്യതാണ്. ദഅവത്തും സമ്മേളനവും ഒക്കെ നടക്കട്ടെ, ഒന്നാമത്തെ വാചകം നമ്മൾ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണല്ലോ. ആ വിഷയത്തിൽ നിനക്ക് ഈ ഗ്രന്ഥം പൂർണ്ണമായി 100% സംതൃപ്തിയുള്ള രൂപത്തിൽ ജീവിതത്തിൽ പകർത്താൻ നിനക്ക് സാധിച്ചോ എന്ന് അള്ളാഹു ചോദിക്കൂല്ലോ. എന്നറേ ആ അപ്പൊ ഈ എന്താ പറയാ, നമ്മൾ എന്ത് പറയും? ആ എന്ത് പറയും റബ്ബിനോട്? ഖുർആൻ പഠിച്ചിട്ടില്ല, പഠിക്കാൻ നമുക്കോട് താല്പര്യമില്ല. പഠിക്കാനൊരു ക്ലാസ് വെച്ചാൽ ആദ്യത്തെ ദിവസം 50 ആളാണെങ്കിൽ അത് ഇങ്ങനെ മയ്യത്തുമെന്ന് പേമ്പോണായില്ല. പിന്നെ അവസാനം സംഘടിപ്പിച്ച ടീച്ചറും പിന്നെ മൊയ്ലിയാരും ഒറ്റക്കാവും, ഒരാണും പെണ്ണും ഒറ്റക്ക് കുത്തിരിക്കാൻ പാടില്ല, ഒരു രണ്ടാളും പോലെ പുരയെ കണ്ടു പോകും. അതോടുകൂടി യാള. എന്നാൽ യുവജനോത്സവനെച്ചിന് കുച്ചുടിപ്പി കാണാനോ? കുച്ചുടിപ്പിയോ കുച്ചുപ്പിടിയോ? ഇത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. കോഴിക്കോട് പുതിയങ്ങാടി പാവങ്ങാട് ക്ലാസ്സിന് മുമ്പും ജില്ലാ യുവജനോത്സവം കോഴിക്കോട് നിന്ന് കഴിഞ്ഞല്ലോ എൻ്റെ മുമ്പത്തൊല്ലേറ്റം. ഞാൻ പോകും പാടെ കുച്ചുപ്പുടിയാ, ആയിരക്കണക്കിന് പറത്തട്ട പെണ്ണുങ്ങൾ ഇങ്ങനെ എന്തൊരു നോട്ടാണ്. ഞാൻ പെണ്ണുങ്ങളെ നോക്കുക, എനിക്ക് കുച്ചുപ്പുടി എന്താന്ന് തന്നെ അറിയില്ല. അപ്പൊ ഞാൻ ഡ്രൈവറോട് ചോദിച്ചത് എത്ര തീറ്റകളൊക്കെ മറ്റേ വെടി വെക്കണായി നോക്കണേ വെച്ച്. അപ്പൊ ഡ്രൈവർ പറഞ്ഞു, മൗലവി അവിടെ കുച്ചുപ്പടി നടക്കുകയാണ്, അത് കാണാനുള്ള താല്പര്യം. ആരും വിളിച്ചിട്ട് വന്നാല്ല, ഒരാൾക്കും നോട്ടീസ് കൊടുത്തില്ല, ആർക്കും വണ്ടി കൊടുത്ത വെച്ചില്ല. വന്ന് കൊട്ടോര വെയിലത്ത് നിന്നിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ച പ്രതിമ പോലെ. എന്നാ കുറുകാൻ പഠിക്കാൻ വിളിച്ചു നോക്കിയാണ് എന്താ നമ്മളെ കോലം? ഇവിടെ ക്ലാസ് ഉണ്ടോ? എത്ര ആളുണ്ട്? ആ 15 ആളെ ഇപ്പൊ ഇവിടെ ഉള്ളു. ഞാൻ പറഞ്ഞേ കുറുകാൻ നിങ്ങളുടെ കയ്യിൽ തന്നു, പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, പഠിക്കാന്ന് പറഞ്ഞു, പരിഭാഷ ഉണ്ടാക്കി കയ്യിൽ തന്നു, മലയാള ഭാഷ പഠിപ്പിച്ചു, വീട്, ഭർത്താവ്, ഭക്ഷണം ഇതൊന്നുമില്ല റോഹിംഗ്യ മുസ്ലിങ്ങൾക്ക്. ആ കാണുന്ന വെള്ളത്തിന് പോലുള്ള ചളിവെള്ളത്തിലാണ് കിടക്കുന്ന കൊച്ചുകുട്ടികള്, അവരും ജീവിക്കണ ഇന്ത്യ രാജ്യത്ത. ഈ സൗകര്യങ്ങളൊക്കെ തന്നു, കുറുകാൻ പഠിച്ചോ? ചോദിക്കൂല. ഞങ്ങളോടും ഒരാൾക്ക് ഒരു സന്ദേശം എത്തിച്ചിട്ടു, ഒരു വിയർപ്പ് തുള്ളി നമ്മൾ ദീന് വേണ്ടി ഒഴിക്കുക. ഇതൊക്കെ റബ്ബിനോട് മറുപടി പറയണ്ടേ? ഉമറുൽ ഫാറൂഖ് ചോദിക്കുകയാണ്, ആരാ ഉമറുൽ ഫാറൂഖ്? ഉമറും ഫിൽ ജന്ന എന്ന് സാദിഖുൽ വസ്തുക്കായ നബി തിരുമേനി തന്റെ നാവ് കൊണ്ട് സ്വന്തുണ്ട് എന്ന് പറഞ്ഞ മനുഷ്യനാണ്. മദീനത്തെ പള്ളിയിൽ ഇരിക്കുകയാണ് സഹാബികൾ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഉപദേശിക്കുന്നു. ആ സന്ദർഭത്തിൽ റസൂലുള്ള പറഞ്ഞു, ഇന്നി ആരിഫു ഇസ്മ റജുലിൻ, എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യന്റെ പേരറിയാം. വസ്മ അബീഹി വ ഉമ്മീ, അയാൾ അമ്മനെയും ബാപ്പനെയും പച്ചവെള്ളമാണ് ലേശട്ടം പച്ചവെള്ളം. അയാളമ്മ അപ്പൊ അയാളെ ശരിക്കും അറിയാന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ അയാളെ പ്രത്യേകത? അയാൾ നാളെ സ്വർഗത്തിലേക്ക് കടന്നു കയറുമ്പോ സ്വർഗത്തിന്റെ എല്ലാ വാതിലൂടെയും മലക്കൾ അയാളെ സ്വാഗതം ചെയ്യും.
സ്വർഗത്ത് പോകുന്നു മാത്രമല്ല, സ്വർഗത്തിന്റെ എല്ലാ വാതുക്കെ കൂടി ഇതിലൊക്കെ നിങ്ങൾ ഇതിലെ കയറിക്കോളൂ, ഇതിലെ കയറിക്കോളൂ, അങ്ങോട്ട് നിങ്ങൾ വിളിച്ചിരിക്കുക. അങ്ങനത്തെ ഒരു മനുഷ്യൻ ഇവിടെ കുത്തിരിക്കുന്നുണ്ട് എന്ന് പേര് അറിഞ്ഞില്ല. അപ്പോ സഹാബികൾ ചോദിച്ചു, ആരാണ് അയാൾ? ദാലിക അബൂബക്കർ അബി ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കർ അല്ലാഹുവന്നു. പിന്നീട് റസൂലുള്ള പറഞ്ഞു, ഇനി റഅയ്തു ഖസ്റം ഫിൽ ജന്ന, സ്വർഗത്തിൽ ഞാൻ ഒരു വലിയ കൊട്ടാരം കണ്ടു, അത് നിർമ്മിച്ചിരിക്കുന്നത് സ്വർണത്തിന്റെയും വെള്ളിന്റെയും ഇഷ്ടിക കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പോരെന്താ, സ്വർണത്തിന്റെയും വെള്ളിന്റെയും ഇഷ്ടിക എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ എന്താവും? ഇത് മലബാർ വേൾഡിന്റെ എടുത്താൽ പറ്റാത്ത സ്വർണ്ണല്ലത്, അള്ളാന്റെ സ്വർഗത്തിലെ സ്വർണ്ണം വെള്ളിയാ. അതിന്റെ ഭംഗി റസൂലാണ് വിശദീകരിച്ചിട്ട്, എന്നിട്ട് അവസാനം എന്ത് പറഞ്ഞേ, ഞാൻ അതിൻ്റെ മുമ്പിൽ രണ്ട് കാവൽക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട്, ഞാൻ ഓരോട് ചോദിച്ചു, ഇത് ആയതാണ്, നമ്മളങ്ങനെയാണല്ലോ ബസ്സിൽ ഇങ്ങനെ കുത്തിരിക്കുമ്പോൾ നല്ലൊരു പൊരാണ്, ആയതാണ്, അങ്ങനെയാണല്ലോ തിരിയല്. റസൂല ചോദിച്ചു, ഈ കൊട്ടാരം ആർക്കുള്ളതാണ്? മലക്കുകൾ പറഞ്ഞു, അത്രേ ഫതമിൻ ഖുറൈഷ്, ഖുറൈഷികളിലെ ഒരു ധീരനായ യുവാവിന് അള്ളാഹു ഒരുക്കി വെച്ചതാണ്. മസ്മഹു, എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അതാലിക്ക അബു ഉമർ ഇബ്ന ഖത്താബ്, ഖത്താബിന്റെ മകൻ ഉമർ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹം സ്വർഗത്തിൽ കയറിയാൽ താമസിക്കുന്ന കൊട്ടാരം കണ്ണുകൊണ്ട് കണ്ടിക്കണു. ആ മനുഷ്യനാ ചോദിക്കുന്നത് ഈ എന്താ റബ്ബിനോട് മറുപടി പറയാൻ? ഒരു ഗ്യാരണ്ടി നൽകപ്പെടാത്ത, നമ്മൾ ജീവിതത്തിൽ ഈ ചോദ്യം ചോദിച്ചിട്ടില്ലെങ്കിൽ ആ ചോദ്യമാണ് നമ്മുടെ സമ്മേളനത്തിന്റെ, നമ്മുടെ സമ്മേളന പ്രചരണത്തിന്റെ, നമ്മുടെ ഖുതുബയുടെ, നമ്മുടെ ഖുർആൻ ക്ലാസിന്റെ ആത്മാവ്. നമ്മൾക്ക് ലഭിക്കേണ്ടത് ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ്, ഞാൻ എൻ്റെ ജീവിതത്തെ എത്രത്തോളം ഇതുമായി ക്രമപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. വമ്പിച്ച പരാജയം നമുക്ക് ആ വിഷയത്തിൽ, നമ്മൾ അമ്പേ പരാജയപ്പെട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ പ്രസ്ഥാനം അതിൻ്റെ എല്ലാ സമ്മേളനങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള പ്രമേയങ്ങൾ പരിശോധിച്ചാൽ അതത് കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളും ഏറ്റവും ആവശ്യപ്പെടുന്ന, തേടുന്ന പ്രമേയങ്ങളാണ് നമ്മൾ ഈ സമൂഹത്തിന് മുമ്പിൽ വെച്ചിട്ടുള്ളത്. 1921 കാലഘട്ടത്തിലെ കൊടുങ്ങല്ലൂര് ഒരു പോരയെന്ന് രാവിലെ പെണ്ണുകൾ നീച്ച് കോഴിക്കോട് തുറന്നതാ. കോഴിക്കോട് തുറന്നപ്പോ ഒരു പുകം കോയ്യാണ്ട് പാറി, അതിനകത്ത് പോയി തുറക്കുമ്പോൾ ഇരിച്ചോണ്ട് ഒരു പാറല്. അങ്ങനെ ഈ പോരേന്റെ ഇവിടെ നിൽക്കണ ഈ കോഴിക്കോട് തുറന്നപ്പോ പുകം കോയിങ്ങ് പാറി ആ പുരക്കാരന്റെ പറമ്പിന്റെ നടൂ പോയാട്ട് ഈ പ്ലെയിൻ ലാൻഡ് ചെയ്യണമായി ഇങ്ങനെ ലാൻഡ് ചെയ്ത് ഇവിടുന്ന് ആ പാറിയെ പാറി വീണ എവിടെയാണ്? ആ പുരക്കാരന്റെ പറമ്പിന്റെ നടുവില്. അപ്പൊ ഈ പുരക്കാരൻ പറയാണ്, കണ്ടോ എന്റെ കോഴിക്ക് വരെ അറിയ എന്റെ പറമ്പിന്റെ അതിരെ എടേ അതിര് മെച്ചോന്റെ പറമ്പിന്റെ നടുവില്. അവിടെ പോയി മതില് കെട്ടി കച്ചറുണ്ടാക്കിയ ഒരു സമൂഹം ഇന്ന് കേരളത്തിലുണ്ടായിരുന്നു. കോഴി പറഞ്ഞതിൻ്റെ പോലെ എൻ്റെ സ്ഥലമാണ് പറയാൻ നിൽക്കണേ, എന്താപ്പ എൻ്റെ അവസ്ഥ? അവിടെയാണ് ഐക്യസംഘം ഉണ്ടാകുന്നത്, ഭിന്നിച്ച് നിൽക്കണ മുസ്ലിങ്ങൾക്കെതിരെ ഐക്യം ഉണ്ടാക്കാൻ. ആ സംഘടനയാണ് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ കേരള നദ്വത്തുൽ മുജാഹിദീനായി ഇപ്പം നിലനിൽക്കുന്നത്. രണ്ട് പ്രവർത്തനമാണ്, ഇപ്പം സ്ത്രീകളായതുകൊണ്ട് ഈ പ്രമേയത്തേക്ക് ഞാൻ അധികം കടക്കണില്ല. രണ്ട് പ്രവർത്തനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരെ സംസ്കരിച്ചെടുക്കുക, അന്ധവിശ്വാസത്തുനിന്നും അനാചാരത്തുനിന്നും ഒക്കെ അവരെ മുക്തമാക്കാൻ സമുദായത്തിന്റെ ഉള്ളിൽ അതിശക്തമായി പ്രവർത്തിച്ചു. അതോടൊപ്പം ഇവിടെ മുസ്ലിങ്ങളല്ലാത്തൊരു വലിയ സമൂഹം പുറത്തുണ്ട്, അവർക്ക് ഇസ്ലാമിനെ സുന്ദരമായി പരിചയപ്പെടുത്തി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയിൽ നിന്നാണ് ശ്രീനാരായണ ഗുരു ഇസ്ലാമിനെ പറ്റി പഠിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം പ്രവാചകനെ പറ്റി കവിത എഴുതിയത്. അവർക്ക് ഇസ്ലാം പരിചയപ്പെടുത്തി കൊടുത്തു. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ ദേശീയ നേതാക്കന്മാരുടെ കൂടെ നിന്നിട്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പരിശ്രമിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു. സ്ത്രീകളുടെ ഉന്നമനത്തിന് പ്രത്യേക താല്പര്യം എടുത്തു. തിരുരങ്ങാടിയിൽ ഒരു പെണ്ണിന്റെ ഭർത്താവ് ഗൾഫിൽ പോയ കഥ പറയാറുണ്ട്. അന്ന് ഗൾഫ് എന്ന് പറയില്ല, പേർഷ്യ പോകാന്നാ പറയാ. പേർഷ്യ എന്നുള്ളത് ഇറാന്റെ പഴയ പേരാ. ഇന്നത്തെ ദുബൈയും UAE ഒക്കെ അന്ന് ഇറാന്റെ ഭാഗമായിരുന്നു. അങ്ങനെ അവിടുന്ന് ഒരു 100 രൂപ, ഏത് കാലം 100 രൂപ്യന്റെ മണിയോടെ അയച്ചു, ഒന്ന് ബാങ്കും ഒന്നും ഇല്ലല്ലോ. മണിയോടെ ഒരു ഫോമും 100 രൂപയായിട്ട് കൃഷ്ണൻ എന്ന പോസ്റ്റ്മാൻ ഈ പെണ്ണിന്റെ വീട്ടിൽ വന്നു.
വീട്ടിൽ വന്നിട്ട് ഈ പൈസ ഈ പെണ്ണിന്റെ ഭർത്താവ് എന്നെ അയച്ചതാണെന്നുള്ള അടയാളം ഒറ്റൊന്നേയുള്ളൂ. ഈ പെണ്ണ് പറഞ്ഞ പേരും ഈ മണിയോറുള്ള പേരും ഒന്നാണെങ്കിൽ അത് ശരിയാണ്, അത് കൊടുത്തു പോരും, അതാണ് അന്നത്തെ പരിപാടി. വീട്ടിൽ വന്നിട്ട് ഈ പോസ്റ്റ്മാൻ ചോദിച്ചു, മോളെ ഭർത്താവിന്റെ പേരെന്താണ്? അപ്പൊ അവള് പറഞ്ഞു, ഭർത്താവിന്റെ പേര് പറയാൻ പറ്റൂല, പേര് പറഞ്ഞാൽ തലാക്ക് സംഭവിക്കും. അന്നത്തെ മുസ്ലിങ്ങൾ വിശ്വാസതയും, ഭർത്താവിന്റെ പേര് പറഞ്ഞാൽ വിവാഹമോചനം നടക്കും. അതുകൊണ്ട് വേറെ പല ഭർത്താവിനും അവര് പറയാം, നിന്റെ പെങ്ങള് പറയല് ഇന്നെ ചൂണ്ടി ബന്റെ അളിയൻ, ബന്റെ അളിയൻ, ഞാൻ പറ്റാ അൻ്റെ അരുവല്ലേ. ഇത് തലാക്ക് വക്കാൻ വല്ലാക്കാൻ വേണ്ടിട്ടാണ് ഇവള് പറഞ്ഞ വയ്യ. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞപ്പോ കൃഷ്ണൻ പറഞ്ഞ, ഈ തലാക്ക് ഇപ്പൊ ഞാനും ജീവല്ല അറിയുള്ളൂ, നമ്മൾ തലാക്കിന് വന്നല്ല, അത് എനിക്ക് തരാൻ വേണ്ടി തന്നതാണ്. ഈ പറഞ്ഞ പേരും ഇതിലുള്ള പേരും ഒന്നല്ലാതെ എനിക്ക് തന്ന, അതിന്റെ ഞാനൊരു കൊല്ലം പണിയെടുത്താൽ 100 rupees ഉണ്ടാവൂല. അവളുടെ ജീ ഞാൻ ആരോടും പറഞ്ഞു, ഈ പേര് പറഞ്ഞാൽ ഉടനെ പൈസ ഞാൻ പോയിക്കൊള്ളത് വേറെ ആയിട്ട് അറിയും വേണ്ടായിരുന്നു. അപ്പൊ പെണ്ണ് പറഞ്ഞു, അറിയാൻ അറിയാന്നുള്ളതല്ല, എനിക്ക് പൈസ വേണ്ടെങ്കിൽ എന്റെ പുയ്യാപ്പളനെ മതി, പൈസ ഒക്കെ എടുത്തോ, എന്നാലും പേര് ഞാൻ പറയില്ല. ഇപ്പൊ ഈ പൈസ കൊടുക്കാതെ അവിടെ ചെന്നാൽ പോസ്റ്റ് മാസ്റ്റർ ജീത്ത് കിട്ടും, ഇവിടെ ഇട്ട് പോകാനാണ് ഉറപ്പില്ലാത്ത പോലെ അതിലും വലിയ. അവസാന പെണ്ണ് തന്നെ പറഞ്ഞെടുത്ത്, 50 കൂട്ടണം ദീൻ, അതാണ് എന്റെ ഭർത്താവിന്റെ പേര്, 100 rupees. ഇത് കേരളത്തിൽ നടന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെ ഒരു കാലഘട്ടങ്ങൾക്ക് ഉണ്ടായി. നമ്മൾ ഇപ്പൊ നിങ്ങൾ ചിരിക്കുകയാണ്, അത് അനുഭവിച്ച ഒരു സമൂഹമുണ്ട് ഇവിടെ. അവിടുന്ന് നിങ്ങളെ ഈ ഇരിക്കുന്ന കോലത്തിലാക്കിയത് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ പൂർവ്വകാല നേതാക്കന്മാരുടെ ത്യാഗപൂർണമായ പരിശ്രമ. എ.പി. അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുള്ള പ്രസംഗം പഠിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ അന്ന് എടവണ്ണയിൽ അദ്ദേഹത്തിന് കൊടുത്ത വിഷയം എന്താണെന്നറിയോ? പെണ്ണുങ്ങൾക്ക് സ്കൂളിൽ പോവാം വിഷയം. എ.പി. അബ്ദുൽ ഖാദർ പോലും പ്രസംഗിക്കുന്നു എടവണ്ണ ടൗണിൽ, വിഷയം സ്ത്രീകൾക്ക് സ്കൂളിൽ പോവാം. നിങ്ങൾ ആലോചിച്ചു, അവിടുന്നാണ് അഡ്വക്കേറ്റ് നൂർബിന റഷീദും കമറുന്നീസ അൻവറും അബ്ജക്കേറ്റ് KP മറിയമ്മ ഉണ്ടായത്. അപ്പൊ രണ്ട് പ്രവർത്തനം നമുക്ക് ചെയ്യാനുള്ളത്, ഒന്ന് നമ്മളെ സമുദായത്തിനിടയിലുള്ള ശിർക്ക് പരമായ അന്ധവിശ്വാസത്തിനെതിരിൽ അതിശക്തമായി പ്രതികരിക്കണം, അന്യ ആളുകൾക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കണം. ഇതിന് പറ്റിയ പ്രമേയമാണ് എല്ലാ കാലഘട്ടങ്ങളിലും ഇസ്ലാഹി പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ വളരെ ചുരുങ്ങി പറയാം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ. നമ്മളിവിടെ മതം തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം, വേറെയുള്ള മതത്തിനൊന്നും ഒരു പ്രശ്നമില്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് വളം വെക്കുന്ന രൂപത്തിലാണ് നമ്മൾക്കുള്ളിൽ ചില ആളുകൾ ഇന്നും പത്രത്തിലുണ്ട്. കണ്ണൂർ ജില്ലയിൽ ISലേക്ക് ചേർന്ന 5 യുവാക്കൾ കൊല ചെയ്യപ്പെട്ടു. നിങ്ങൾക്കറിയോ, നിങ്ങൾ അടുക്കളയിൽ നിൽക്കണോല, നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ വളരെ ഭയാനക. ഒരു സർക്കാർ ഓഫീസ് പോയാൽ താടിങ്ങ നോക്കും, ആളുകൾക്ക് മുഴുവൻ അമുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങളെ പറ്റി വളരെ വലിയ തെറ്റിദ്ധാരണ. അവർ വലിയ തെറ്റിദ്ധാരണയിലാണുള്ളത്, യാതൊരു സംശയ കരുത്തിരില്ല. അത് പെട്ടെന്നൊന്നും തിരുത്താൻ കഴിയും എന്ന് എനിക്ക് തോന്നണില്ല. എല്ലാവരും കാരണം അവരുടെ സംശയം ബലപ്പെടുത്തുന്ന വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കണതാ, നമുക്ക് വലിയ ഡ്യൂട്ടി ഉണ്ട് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇപ്പൊ പണ്ടാര പറഞ്ഞ മാതിരി വെക്കുക, കെകിയക്ക പണ്ടാരികളായിരുന്നു, അങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ പെണ്ണ്. എന്താ പറഞ്ഞു, രാവിലെ നീച്ച് ഇതും കണ്ട് മാക്സി കണ്ട് വേറ്റി കുത്തി മുടിയൊക്കെ കണ്ട് വലിയ എന്താ തല്ലാൻ വരുന്ന വലിയ എന്നിട്ടോൾ അടുക്കളയായിട്ട് പോവാ, വെക്ക വെളുമ്പ കെകിയക്ക വെക്ക വെളുമ്പ കെകിയക്ക, ഇതെല്ലാം വേറെ വല്ല പണിയുണ്ടോ? നമുക്ക് വേറെ ചില പണിയുണ്ട്. ആ പണിന്റെ ഗൗരവമാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നത്. മനുഷ്യന് ആദരിക്കാൻ പഠിച്ച മതാണ് ഇസ്ലാം, പഠിപ്പിച്ച മതാണ്. നമ്മളുടെ ഒക്കെ ശരീരത്തിലെ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന എന്നാൽ ഇപ്പോൾ ഉപയോഗമില്ലാത്ത ഒരവയവുണ്ട്, ഏതാണെന്നറിയോ? പൊക്കിൾക്കൊടിയാണ്. ആ പൊക്കിൾക്കൊടി മുമ്മന്റെ വയറ്റുന്നേ ആവശ്യമുള്ളൂ. എല്ലാ മനുഷ്യന്റെ വയറ്റത്തും ഇപ്പോൾ അതിൻ്റെ ഒരു അടയാളമുണ്ട്. ആ അടയാളം ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ ആ അടയാളം മനുഷ്യനോട് പറയുന്നു, മനുഷ്യ നിനക്കൊരു മാതാവുണ്ട് എന്ന്. ആ അടയാളം ലോകത്തെ മനുഷ്യരോട് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഒരു ഉമ്മുണ്ട്. ആ മനുഷ്യന്മാരുടെ പരമ്പര പരിശോധിച്ച അവസാനം പൊക്കിൾ കൊടിയുടെ അടയാളമില്ലാത്ത ഒരു ഉമ്മയിലാണ് അവസാനിക്കുക. ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചത് 19 സ്ഥലത്താ പറഞ്ഞു കൊടുക്കണം. നമ്മളെ പരിചയമുള്ള അമുസ്ലിം സ്ത്രീകൾക്ക് മനുഷ്യരെ എന്ന് വിളിച്ചത് 19 സ്ഥലത്താ. ഇന്നാ ഖലഖ്നാകും മിൻ ദകരിൻ വ ഉൻസാ, നിങ്ങളൊക്കെ ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും മക്കളാണ്.
പിന്നെ ഇതിനാ വിവിധ ഗോത്രങ്ങളും വർഗങ്ങളും ആക്കിയത്. ലി തആറഫു, തിരിച്ചറിയണ്ടേ, എനിക്ക് എന്റെ പേരും നിങ്ങളെ പേരും ഒക്കെ ഒന്നാണ്. ആരെ വിളിക്കുക? എങ്ങനെ കത്തയക്കുക? എങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക? എങ്ങനെ ഹാജറെടുക്കുക? അതിന് അതിന്റെ പേരിൽ നിങ്ങൾ ആരും തല്ലണ്ട. അന്ന് ലോകത്ത് നടക്കുന്ന തല്ല് വംശത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, ജാതിന്റെ പേരിൽ. ഖുർആൻ പറയുന്ന എല്ലാവരും ഈ നാട്ടിലെല്ലാ മതവിഭാഗവും ഒരാണിന്റെയും ഒരു പെണ്ണിന്റെയും മക്കളാകുന്നു. മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു. മനുഷ്യന്മാരെല്ലാവരും അള്ളാഹു ആദരിച്ചിരിക്കുന്നു. അപ്പൊ അള്ളാഹു ആദരിച്ച ജീവിയാണ് മനുഷ്യൻ. മുസ്ലിം എന്ന് പറഞ്ഞില്ല കേട്ടോ, മുഴുവൻ മനുഷ്യരെയും അള്ളാഹു ആദരിച്ചിരിക്കുന്നു. ഒരാളെയും ഉപദ്രവിക്കാൻ പാടില്ല. നമ്മളുമായി സൗഹാർദ്ദത്തിൽ നിൽക്കുന്ന ഒരു അമുസ്ലിമിനെ ഒരു മുസ്ലിം വധിച്ചാൽ ലം യുറഹ് റായിഹത്തൽ ജന്ന, ഒരു കാലത്തും സ്വർഗത്തിന്റെ വാസന പോലും അനുഭവിക്കൂല എന്നാണ്. എന്നിട്ട് ISIS എന്ന് ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ട് നിരപരാധികളായ ആളുകളെ കൊന്നിട്ട് അത് ഇസ്ലാമാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയും. അത് ലോകത്തെ, നമ്മുടെ നാട്ടിലെ, നമ്മളല്ലാത്ത സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട വലിയ ബാധ്യതയാണ് സത്യത്തിൽ ഈ സമ്മേളനത്തിലൂടെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ സംസാരിക്കണില്ല. ഒന്ന്, രണ്ടാമത്തത്, ഖുർആൻ അള്ളാഹു ആരാധാ, അള്ളാഹു എല്ലാവരുടേതുമാണ്. അൽ ഇലാഹ്, ആരാധ്യൻ എന്നതിന് അർത്ഥമല്ല മുസ്ലിങ്ങളെ ദൈവം എന്നല്ല. നിങ്ങളെ തൊട്ടടുത്ത് കൂടെ മുസ്ലിങ്ങളുണ്ടെങ്കിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു നോക്കട്ടെ, അത് മുസ്ലിങ്ങളെ ദൈവമെന്നാ പറയാ. അല്ലാന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അൽ ഇലാഹ് ആരാധ്യ എന്നേ അർത്ഥമുള്ളൂ, ആരാധിക്കപ്പെടേണ്ടവൻ. അത് അവൻ ആരോ അവനാണ് അള്ളാഹു. ഒരു പ്രദേശമായിട്ട് അതിന് ബന്ധമല്ല, ഏതെങ്കിലും ഒരു വിഭാഗമായിട്ട് ബന്ധമല്ല, ആരാധനക്കർഹൻ എന്നേ അർത്ഥമുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ, എന്താ മുസ്ലിങ്ങൾ പറയാ, അത് മുസ്ലിങ്ങളെ പ്രവാചകൻ അല്ല. ലോകത്തുള്ള മനുഷ്യന്റെ മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളുടെയും പ്രവാചകൻ. ഉറുമ്പ് തീയിട്ട് നശിപ്പിക്കപ്പെട്ട, തീയിൽ വെന്ത് കിടക്കുന്ന ഉറുമ്പിനെ നോക്കി ആരാണ് ഈ ജീവികളെ തീ കൊണ്ട് സൃഷ്ടിച്ചത്, തീ കൊണ്ട് സൂക്ഷിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറയുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറുമ്പുകളുടെ പ്രവാചകനാണ്. പട്ടിണിക്കിട്ട് മെലിഞ്ഞ ഒരു ഒട്ടകത്തെ കണ്ടപ്പോ അതിന്റെ ചുറ്റും നിൽക്കുന്ന യജമാനോട് ഈ ഇത്തഖുല്ലാഹ ഫീ ഹാദിഹിൽ ബഹായിം, ഈ മിണ്ടാപ്രാണിന്റെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോ നമ്മുടെ നേതാവ് ഒട്ടകങ്ങളുടെ പ്രവാചകനാണ്. നായക്ക് ദാഹിച്ച, നായക്ക് വെള്ളം കൊടുത്ത ഒരു പെണ്ണിന് സ്വർഗം കൊടുത്തു എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നായകളുടെ പ്രവാചകനാണ്. ഒരു പൂച്ചക്ക് വെള്ളം കൊടുക്കാതെ കെട്ടി, ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട് കൊന്നതിന്റെ പേരിൽ ഒരാൾക്ക് നരകം കിട്ടിയെന്ന് റസൂല പറയുമ്പോ പ്രവാചകൻ പൂച്ചയുടെ പ്രവാചകനാണ്. പറഞ്ഞു കൊടുക്കണം ഇതര ജനങ്ങൾക്ക്, ഞങ്ങളതല്ല നിങ്ങളതും കൂടിയാണ്. ഖുർആനോ? ഖുർആൻ ആരതാന്ന് ചോദിച്ചു നോക്കി നിങ്ങൾ. ഖുർആൻ മുസ്ലിങ്ങളത്, മുസ്ലിങ്ങളതാ അല്ലല്ലോ. ഹുദൻ ലിന്നാസ്, നോമ്പിനെ പറ്റി പറഞ്ഞില്ലേ, ഷഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഫീഹി ആയാ പിന്നെ ഹുദല്ലിന്ന, ജനങ്ങൾക്ക് മാർഗദർശനം. മുസ്ലിങ്ങൾക്കായിട്ട് ഒരു ഗ്രന്ഥം അല്ല ഇറക്കിയില്ല, ലോകത്തിന് വേണ്ടി. ഹുദല്ലിൽ ആലമീൻ, ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ ഇതമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് തന്നെ മനസ്സിലാവോ? കേരളത്തിലെ ബഹുഭൂരിഭാഗം ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഖുർആൻ ഹിന്ദുക്കൾ തൊടാൻ പാടില്ല എന്നാണ്. കേരളത്തിൽ ഇറങ്ങിയ ആദ്യത്തെ പരിഭാഷയിൽ, യാഥാസ്ഥിക ഉപാവർക്ക് ആദ്യത്തെ പരിഭാഷയുടെ പുറത്തെഴുതിയിട്ടുള്ളത് ഇത് അമുസ്ലിങ്ങൾക്ക് കൊടുപ്പാനോ വായിപ്പാനോ പാടില്ല എന്നാണ്. ഇകെ അസം അബൂബക്കർ, കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് എഴുതിയ പരിഭാഷന്റെ ആദ്യത്തെ പ്രതി എന്ന് പരിശോധിച്ചു നോക്കണ്ടേ, അതിന്റെ പുറത്ത് കാണാ ഇത് അമുസ്ലിങ്ങൾക്ക് കൊടുപ്പാനോ വായിപ്പാനോ പാടില്ല. എങ്ങനെ പിന്നെ ഇതുക്കൾ നമ്മൾ തെറ്റിദ്ധരിക്കാൻ നിൽക്കരുത്? ഖുർആൻ അവരുടേതുമാണ്. നമ്മൾ ഉറക്ക പറഞ്ഞു ഈ സമ്മേളനത്തിൽ, അങ്ങനെ നമ്മുടെ അയൽവാസികൾ, നമ്മുടെ പരിസരത്തുള്ള ആളുകൾക്ക് നമ്മെപ്പറ്റിയും നമ്മുടെ ആദർശത്തെ പറ്റിയുമുള്ള സകല സംശയങ്ങളും തീർക്കണം. ഇനി ഇതിന് വിരുദ്ധമായി നമ്മൾക്കിടയിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം അല്ല എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണം. അതിനാ സഹോദരന്മാരെ സഹോദരിമാരെ സമ്മേളനം ഒരു വെറുതെ ഒരു സമ്മേളനത്തിന് വേണ്ട വെച്ച സമ്മേളനമല്ല, വലിയ ഉത്തരവാദിത്വം ഇതിൻ്റെ പിന്നിൽ നമുക്കുണ്ട്. നമ്മളെങ്ങനെ നിർവഹിക്കും ഇതൊക്കെ കൂടി പറഞ്ഞിട്ട് നിർത്തപ്പ ഇനി ഇപ്പം നമ്മളിപ്പോൾ എന്താക്കണം എന്നാ അപ്പം ഇയാൾ വിളിച്ചു തരണമെന്ന് വേറെ. നമ്മളിത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. എങ്ങനെ എത്തിച്ചു കൊടുക്കണം? എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയുമോ? കഴിയൂല. എല്ലാവർക്കും എഴുതാൻ കഴിയുമോ? ഇല്ല. പിന്നെ എങ്ങനെ ദഅവത്ത് ഇത് എത്തിച്ചു കൊടുക്കൽ? ഒന്ന്, നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നൊരു ദഅവത്ത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം നന്നാക്കുക. നമ്മുടെ ജീവിതത്തിലൂടെ മുൻഗാമികളായ ആളുകൾ, കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിൽ വന്ന ആളുകൾക്ക് മലയാളം അറിയില്ല, അവിടെയുള്ളവർക്ക് അറബിയും അറിയില്ല. പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത്?
അവരുടെ നല്ല ജീവിതം കണ്ടിട്ടാ. അവരിവിടെ വന്ന് എല്ലാരെ തോളിലും കൈയിട്ട് എല്ലാരെ കൂടെ ഭക്ഷണം കഴിച്ച് അന്ന് ഇവിടെ എന്താ സ്ഥിതി, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ ചെട്ടില്ലാത്തവർ തമ്മിലുണ്ണാത്തോർ ഇങ്ങനെയൊട്ടല്ലഹോ ജാതി കോമരങ്ങൾ അങ്ങനെ നിൽക്കുന്ന നാട്ടിലേക്കാണ് സാബിൾ വന്നിട്ട് എല്ലാരെ തോളിലും കൈയിടുന്നത് എല്ലാരെ കൂടെ ഭക്ഷണം കഴിക്കണ് എല്ലാരെ കൂടെ ഇരിക്കണ്. അതിപ്പോ ഈ കേരളത്തിൽ ഭയങ്കര അത്ഭുതമായി. അങ്ങനെ ഓരോ സ്വഭാവവും ഓരോ പെരുമാറ്റവും സത്യസന്ധതയൊക്കെ കണ്ടിട്ട് ഈ നാട്ടിലെ ആളുകൾ നമ്മൾക്കൊരു പേരിട്ട്, ആ പേരാണ് മഹാപിള്ളമാർ. മഹാപിള്ളമാർ അല്പം എന്തായി മാപ്പിളായി. കേൾക്കണോനും പറയണോക്കും മനസ്സിലായില്ലത് എന്താണ്. അറിഞ്ഞാൽ ഓരോട്ട് പറയൂല, പറയോ ഏതെങ്കിലും ആ മുസ്ലിം നമ്മളെ പറ്റി മഹാപിള്ളമാർ പറയോ? മഹാകള്ളന്മാരെന്നല്ല. ഒരു സിനിമ കാണണമെന്നല്ലോട്ടോ ഞാൻ പറഞ്ഞത്. ആ സിനിമയിൽ ഒരു കള്ളക്കടത്തുകാരുണ്ടെങ്കിൽ അയാളെ വേറെന്തായിരിക്കും? മുസ്ലിമിന്റെ പേരായിരിക്കും. കാരണം മുസ്ലിമാണ് ലോകത്തെ ഏറ്റവും വലിയ കൂട്ടം കള്ളക്കടത്തുകാരൻ. ജനങ്ങളെ പറഞ്ഞിട്ട് കാര്യമല്ല. ഇവിടെ ആദ്യകാല മുസ്ലിങ്ങൾ വന്നിട്ട് അന്ന് പൊന്നാണി കേന്ദ്രമാക്കി സാമൂതിരി രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കേരളത്തിലേക്ക് സഹാബികൾ വരുന്നത്, ഈ ഇസ്ലാമിക പ്രഭാവത്തിന് വേണ്ടി മുസ്ലിങ്ങൾ വരുന്നത്. അദ്ദേഹം സ്വീകരിച്ചിരുത്തി ദർബാറിൽ, എല്ലാവരുടെ കയ്യിലും ഓരോ കേക്ക് കൊടുത്ത, അവരുടെ കരിക്ക് കൊടുത്ത്, കരിക്ക് ഇങ്ങനെ വെട്ടിയിട്ട് കൊടുത്ത് കുടിക്കാൻ. ആരും കുടിക്കില്ല, അത് വിളിച്ച് ഇങ്ങനെ വെക്കുക. അപ്പൊ സാമൂതി രാജാവ് പറഞ്ഞ അയിട്ട് ഇതെന്താന്ന് മനസ്സിലായില്ല എന്നാ തോന്നുന്നത്. കൊടുക്കാൻ ആ മട്ടിയായി ഇങ്ങനെ പിടിച്ചിരിക്കണാണ്ട് കുടിക്കുന്നില്ല. അമീറിനോട് പറഞ്ഞ് നിങ്ങൾ കുടിക്കാൻ പറയാം, എത്ര ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കണേ. അപ്പൊ അമീർ പറഞ്ഞു, ഞാൻ പറഞ്ഞാലേ ഒരു കുടിക്കുള്ളൂ. ആയിക്കോട്ടെ, നിങ്ങളോട് പറഞ്ഞുകൂടി പറയണമെങ്കിൽ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടണം. എന്താ ക്ലാരിഫിക്കേഷൻ? ഒരു വ്യക്തത കിട്ടണം. എന്ത് വിഷയത്തിലാണ്? ഈ കരിക്ക് നിങ്ങളെ പറമ്പെന്ന് പറിച്ചതാണോ അതല്ല അന്യന്റെ പറമ്പെന്ന് പറിച്ചതാണോ? സാമൂതി രാജാവ് അയാളെ ആയിച്ചിട്ട് എടുക്കാൻ അങ്ങനെ ചോദ്യം കേട്ടില്ല. അപ്പൊ അയാൾ വെച്ച് ഏടുത്ത് പറിച്ചാലെന്താ, ഏടുത്ത് പറിച്ചാലും ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റൂല, നിങ്ങളെ മുതലാണെങ്കിൽ ഞങ്ങൾ കുടിക്കും. അയാൾ പറഞ്ഞു, ഈ ദർബാറിന്റെ ഉള്ളിലുള്ള തെങ്ങുമെന്ന് പറിച്ചതാ, നിന്റെ മുതലാ, കുടിച്ചോളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കണ്ടങ്ങൾ അവരെ കാണാൻ ആരുമില്ല ഇവിടെ. പക്ഷെ പടച്ചോണ്ട് ഓൻക്ക് ഇഷ്ടമല്ലാത്ത ചെയ്യുക, ആ ഒരു അതാ സദസ്സിന് മുഴുവൻ ഒരു ദഴവത്തായി മാറിയെന്ന് ഞാൻ പറഞ്ഞു. ഒന്നും പ്രസംഗിച്ചില്ല, കരുക്ക് കുടിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴത്തെ തന്നെ ഇസ്ലാമിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. നമ്മൾ അയലകത്ത് അമുസ്ലിങ്ങൾ എത്ര കാലമായി താമസിക്കാൻ തുടങ്ങിയിട്ട്, നമുക്ക് എത്ര അമുസ്ലിം കൂട്ടുകാരികളുണ്ട്, നമ്മിൽ നിന്ന് എന്ത് നല്ല ഗുണമാണ് പഠിച്ചിട്ടുള്ളത്, എന്താ നമ്മളെ അവസ്ഥ? അതുകൊണ്ട് ആദ്യത്തെ ദഴവത്ത് നമ്മുടെ ജീവിതം നന്നാക്കുക, ആ വിഷയത്തിൽ നമ്മളെ അവസ്ഥ എന്താ? നമ്മൾ വളരുകയാണോ തളരുകയാണോ? നല്ലോണം ആലോചിക്കേണ്ടതുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ തളരുകയാണ്. എന്താ ഈ തളർച്ച? എന്താ തളർച്ച? ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ വെള്ളിയാഴ്ച പള്ളിയിൽ പോണവരല്ലേ എവിടെ ഇരിക്കുന്നത്? ആദ്യം പള്ളിയിലെത്തിയാളുടെ കൂലി എന്താ? ഒരൊട്ടത്തിന് എത്ര ഉറുപ്പ്യ വരും? 500,000 ഉറുപ്പ്യ വരും ഏറ്റവും ചുരുങ്ങിയത്. അപ്പൊ 500,000, ഞാൻ ഉദാഹരണം പറഞ്ഞാട്ടോ, ഞാൻ ഇങ്ങനെ തപ്പിയെടുത്ത് എന്നെ കൊള്ള തിരിയണ്ട. ഒരു 500,000 ഉറുപ്പ്യ നമ്മളൊരു ഉദാഹരണത്തിൽ പറയാം. ഈ കഴിഞ്ഞാൽ ഉദാഹരണം ഒഴിവാക്കിയായി. 500,000 ഉറുപ്പ്യ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ ഹയാത്തിൽ നമുക്ക് സാധിക്കുമോ? ഇപ്പോഴത്തെ അവസ്ഥയെ സാധിക്കൂല. എന്നാൽ എല്ലാ വെള്ളിയാഴ്ചയും തുണിയും കുപ്പായും മാറ്റി കുളിച്ച് സുഗന്ധദ്രവ്യം, പെണ്ണുങ്ങളെ കേട്ടോ, നിങ്ങള് സുഗന്ധം പൂശാതെ അങ്ങളെ മഹല്ല പള്ളിക്ക് ആദ്യം ബിസ്മില്ലാന്ന് പറഞ്ഞാൽ കയറിയാൽ 500,000 ഉറുപ്പ്യ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്ത കൂലി കിട്ടും എന്ന് അറിയാത്ത ആരാ നമ്മളെ കൂട്ടത്തിലുള്ളത്? ആരുമില്ല. എന്നിട്ട് നമ്മളെപ്പോഴാ പോയത്? എന്താ കാരണം? കിട്ടുന്ന ഉറപ്പില്ലേറ്റ്, കിട്ടുന്ന ഉറപ്പ് മൊഴിയാൽ ഇങ്ങനെ പറഞ്ഞേക്കും. ഉപ്പ ഇങ്ങനെ പറഞ്ഞേക്കാം, എന്റെ മറിയാക്ക പറഞ്ഞേക്കാം. ഉപ്പ ഉമ്മക്കൊരു ഉറപ്പും ഉണ്ടാവൂല, അങ്ങനെ പറഞ്ഞേക്കാം. ആര് പറഞ്ഞേക്കണ്? അങ്ങനെ പറഞ്ഞേക്കണ വിഷയം അത്. എന്നാ നമ്മളെ കമ്മിറ്റി തീരുമാനിക്കുകയാണ്, അടുത്ത വെള്ളിയാഴ്ച ജുമാക്ക് ആദ്യം വരുന്നവർക്ക് ജുമാ കഴിഞ്ഞ ഉടനെ മൗലവിന്റെ കൈ കൊണ്ട് 500,000 ഉറുപ്പ്യ കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ സ്ഥിതി? അടുത്ത വെള്ളിയാഴ്ച ജുമാക്ക് ആദ്യം വരുന്ന ആക്ക് ജുമാ കഴിഞ്ഞ ഉടനെ മൗലവിന്റെ കൈ കൊണ്ട് 500,000 ഉറുപ്പ്യ കൊടുക്കുക എന്നാണ്. അപ്പൊ ഇന്ന് നേരെ പിന്നെ അതല്ല വാങ്ങുവോ? ഇല്ല. അപ്പൊ എന്തായി ഉറപ്പ്? ഏതാ ഉറപ്പ്? ദുനിയാവിന്റെ കാര്യം ഉറപ്പ്, പരലോകത്തിന് സംശയം. ഇതാണോ വളർച്ച? പരിശോധിച്ചു നോക്കിക്കള്. മോള് ഗർഭിണിയാണ്. ഗർഭിണി എന്ന് പറഞ്ഞാൽ പിന്നെ അമ്മ കഴിഞ്ഞ കോളേജ് എടുത്തിട്ട് പോരാൻ ലൈവുണ്ടാവൂല. അതിനനുസരിച്ച് പേടിപ്പിച്ചിട്ട് ഇങ്ങനെ നിർത്തും ചെയ്യും. അടുത്ത ആഴ്ച വരണട്ടോ, ആഴ്ചക്ക് വരണട്ടോ, സ്കാൻ ചെയ്യണട്ടോ. ഓ 36 എന്ത് പറഞ്ഞാലും തിരക്കില്ല. ടോക്കൺ എടുത്ത് 33-ാമത്തെ നമ്പറാ കിട്ടിയത്.
ടോക്കാൻ തരുന്ന പെണ്ണ് പറഞ്ഞ് പതിനൊന്നരക്ക് വന്നാൽ മതി ഇട്ടോ, നമ്മൾ എപ്പോഴാ പോവാ? പത്ത് മണിക്ക് തന്നെ എത്തുന്നേ നിങ്ങൾ? അല്ല ഞങ്ങൾ പോകുന്നു, ഇനി ആരാൻ വരാത്തതുണ്ട്, വേഗം കാണിച്ച് പോവാലോ. എന്തോ ഒരു അഡ്വാൻസ്, പള്ളിയിൽ പോകാനോ, ഖുർആൻ ക്ലാസ്സിന് വരാനോ, പരിപാടിക്ക് വരാനോ? അത് പത്ത് നന്ന് പത്തരാവും, അല്ലെ ആക്കൂ. രണ്ടണി നല്ല രണ്ടരാവും, അല്ലെ നമ്മളാക്കൂ. എന്നാൽ ടോക്കൺ എടുക്കുമ്പോഴോ ആ പ്രശ്നം, നമ്മൾ നേരത്തെ ദുനിയാവൊക്കെ നേരത്തെ പരലോകം വൈകി വളരുകയാണോ തളരുകയാണോ? പരിശോധിച്ച് നോക്കിക്കൾ, തളരുകയാണ്. തൊട്ടടുത്ത പ്രദേശത്ത് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം വലിയ സ്ത്രീകൾ മാത്രമുള്ള മുജാഹിദ് പെണ്ണുങ്ങൾ മാത്രമുള്ള, ഏകദേശം അദ്ദേഹത്തിൻ്റെ വാക്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് 1000-1200 പെണ്ണുങ്ങളുണ്ട്. ആ പങ്കെടുത്ത യോഗത്തിൽ ക്ലാസ് എടുക്കേണ്ടതാണ് അദ്ദേഹം. അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേജിൽ മേൽക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു കുട്ടി ബസ്സിന് കൈയാട്ടനായി കൈയാട്ടി അവിടെ നിർത്തി, നിങ്ങളാണോ ഒന്ന് ക്ലാസ് എടുക്കണമെന്ന് വെച്ചത്രേ. ആ ഞാനാണ്. ഇന്ന് അമ്മ ഒരു കത്ത് തന്നിട്ടില്ല. അപ്പം അയാൾ വേഗം വാങ്ങി കീശയിട്ട് മനുഷ്യൻ കാണില്ല അത്. ഇത്ര ഇപ്പം പെണ്ണ് ഞാൻ വരുമ്പോഴത്തിന് കത്ത് എഴുതാൻ നമ്മൾ നമ്മൾ കണ്ടിട്ട് തന്നെ അല്ലല്ലോ എന്നൊക്കെ ഉപ്പരിങ്ങനെ മനസ്സിൽ ആലോചിക്കുകയും ചെയ്തു. സ്വാഗത പ്രസംഗം കുറച്ച് നീണ്ടപ്പോൾ ആ കത്ത് വായിച്ചു നോക്കി. വായിച്ചു നോക്കുമ്പോൾ മലയാളമാണോ ഇംഗ്ലീഷാണോന്ന് അറിയാൻ തന്നെ 10 മിനിറ്റ് എടുത്ത് അയാതി വൃത്തിയട്ട എഴുത്ത. മൂപ്പരെ കണ്ടപ്പോൾ കാലിൻ്റെ തുടമ്പിൽ വെച്ച്, കാലിൻ്റെ തുടമ്പിൽ ഒരു കടലാസ് വെച്ച് എഴുതി അങ്ങനെ ഉണ്ടാവും. അതിൻ്റെ വൃത്തികളുണ്ട്, പക്ഷേ 3 ലൈനേ ഉള്ളൂ. 1-ാമത്തെ ലൈന്, വലിയ മുജാഹിദായിട്ടൊന്നും കാര്യമില്ല. മൂപ്പര് വിചാരിച്ച മൂപ്പരോടാണ്. അപ്പം അയാൾ തന്നെ പഠിച്ചു കൊടുത്തോളം മറന്നു. 2-ാമത്തെ വരി, ഭാര്യയോടും കുട്ടികളോടും നന്നായി പെരുമാറണം എന്ന് പറയണം. ആര്? മൂപ്പര്. അപ്പൊ മൂപ്പരല്ല. 3-ാമത്തെ വരി, ഇപ്പോൾ തന്നെ പറയണം, മൂപ്പര് ഇവിടെ ഉണ്ട്. അറിയിക്കണങ്ങള് നമ്മളെ വളർച്ച നോക്ക്. അദ്ദേഹം സ്റ്റേജിൽ കയറി നോക്ക്, വല്ലോടത്ത് ഓളാവാനില്ല. ബാക്കോട്ട് നോക്കൊണ്ട് 3 ഓന് ഇവിടെ ഇരിക്കുന്നു, അതിലുണ്ട് ഓന്. ആ പരിപാടി സംഘടിപ്പിച്ച ഈ 3 ഓന, അയാൾ വീട്ടിൽ മുജാഹിദായില്ല. നാട്ടുകാരോട് എന്താ പറയാനുള്ളത്? എന്തിനാ നമ്മൾ വേറെ പള്ളി ഉണ്ടാക്കിയത്? മഹല്ല് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് അവിടെ അറബിയിലാണ്, അതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാകില്ല, അതുകൊണ്ട് ജീവിതത്തെ പകർത്താൻ പറ്റണില്ല. എന്നാ പിന്നെ ആടെ തന്നെ മലയാളത്തിൽ ആക്കി വിടുവ് തല്ലുണ്ടാക്കും നമ്മൾ പോകുന്നു. എന്തിന്? മനസ്സിലാവാൻ. ഇപ്പൊ മനസ്സിലാത്ത പ്രശ്നമുണ്ടോ? ഇല്ല. ഇപ്പൊ എന്നിട്ട് മനസ്സിലായതൊക്കെ നമ്മൾ ജീവിതത്തെ പകർത്തുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഇറങ്ങി പോകുന്നത്? അള്ളാഹുവിനോട് മറുപടി പറയണ്ടേ? ഒരു മഹൽ 2 പള്ളി ഉണ്ടാക്കി നിങ്ങൾ മറുപടി പറയണ്ടേ? എന്തിനാണ്? അവിടെ അറബിയിലാ കൊത്തു നമുക്ക് മനസ്സിലാവൂല, ജീവിതത്ത് പകർത്താൻ കഴിയൂല. ഇപ്പൊ നമ്മൾ പള്ളി ഉണ്ടാക്കി, അവിടെ മലയാളത്തിലാണ്, മനസ്സിലാവുന്നുണ്ട്, ജീവിതത്തിലുണ്ടോ? പരിശോധിച്ചോക്കിയാണ്. മഴക്കാലം തുടങ്ങി, വെള്ളം പരിശോധിക്കാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ വന്നു. ഇത് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയാ. ആ അപ്പൊ ഈ വീട്ടിലെ കിണറിലെ വെള്ളം പരിശോധിച്ചിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആളുകൾ പറഞ്ഞു, താത്തേ ഈ വെള്ളം കുടിക്കണ്ട, കുളിക്കാനും പാത്രങ്ങൾ കാണാനൊക്കെ എടുത്തിട്ട് കുടിക്കാൻ വലിയ ഗുണമല്ല എന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ കിണറിന്റെ ഭാഗത്തേക്ക് ഒരൊറ്റ കുട്ടി പോരാ, രോഗം വരും. അള്ളാഹ് ഹറാമാക്കിയ സംഗതിയോ? ഒരു പ്രശ്നമില്ല. അള്ളാഹ്ക്കാണോ വില? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കടലാസിനാണോ വില? പരിശോധിച്ചു. നമ്മൾ വളരുകയാണോ തളരുകയാണോ? തളരുക, തളർന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് മാറണം, നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം. അതാണ് ഏറ്റവും വലിയ ദഴവത്ത്. പരിശുദ്ധ ഖുർആനുമായി നമ്മുടെ ബന്ധം എത്രത്തോളം ഉണ്ട്? ഖുർആൻ എത്ര നമുക്ക് പഠിക്കാൻ സാധിച്ചു, എത്ര നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നത് വളരെ കാര്യമായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. 1-ാമത്തെയും 1-ാമത്തെയും ദഴവത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജീവിതമാണ്. നമ്മളൊക്കെ ആണുങ്ങളെന്നാൽ തന്നെ ജീവിതത്തിലില്ലാത്തൊരു സംഗതി ജനങ്ങളോട് പറഞ്ഞിട്ട് കാര്യമല്ല. സൂറത്ത് യാസീൻ മറച്ചു നോക്കിയാൽ കാണാം. അതിൽ സാഹിബ് യാസീൻ, യാസീൻ്റെ ആള് എന്നറിയപ്പെടുന്ന ഹബീബുൻ നജ്ജാർ റളിയല്ലാഹുവിൻ്റെ കഥ കാണാം. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ, അവിടെ മുതൽ വജഅലനി മിനൽ മുക്രമീൻ എന്ന് വരെ ഒരു മനുഷ്യന്റെ കഥയാണ്. അയാളാണ് ചരിത്രത്തിൽ സാഹിബു യാസീൻ എന്നറിയപ്പെടുന്നത്. യാസീന്റെ ആള്, ശരിക്കുള്ള പേര് ഹബീബുൻ നജ്ജാർ. ഒരു ഗ്രാമത്തിൽ പ്രവാചകന്മാരയച്ചു, 2 പ്രവാചകന്മാരയച്ചു. അവരെ ജനങ്ങൾ നിഷേധിച്ചപ്പോൾ 3-ാമതൊരാളെയും കൂടി അയച്ചു കൊടുത്തു. 3 ആളും നിഷേധിച്ചു. അപ്പം ആ നാട്ടിലേക്ക് വന്ന വേറൊരു നാട്ടുകാരെ, അയാൾ പ്രവാചകന്മാരുടെ പ്രബോധനം കേട്ടപ്പോൾ അയാൾക്ക് ഇത് ശരിയാണെന്ന് തോന്നി.
അദ്ദേഹം ജനങ്ങളോട് പറയുകയാണ്, യാ ഖൗമിത്തബിഉൽ മുർസലീൻ, ജനങ്ങളെ നിങ്ങൾ ഈ പ്രവാചകന്മാരെ പിൻപറ്റിക്കോളീൻ. അപ്പൊ നാട്ടുകാരൊന്നായിട്ട് മുപ്പരവള്ള അയ്യാറാവ് പറയാൻ എന്തപ്പയോ പറയാൻ കാരണം, എന്തുകൊണ്ടാണ് പ്രവാചകന്മാരെ പിൻപറ്റണമെന്ന് അദ്ദേഹം പറഞ്ഞത്? കൊടുക്കണ്ടോ? യാസീൻ. അപ്പൊ ആ യാസീനില് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു ആ നാട്ടുകാർ കൊന്നാഞ്ഞത് ഒറ്റ കാരണക്കാരിയെ പറഞ്ഞു, നിങ്ങളുടെ ഈ ഈ പ്രവാചകനെ വിശ്വസിക്കണം. അതിന് രണ്ട് കാരണം പറഞ്ഞു. ആ കാരണം കിട്ടാൻ അത് പറഞ്ഞു. അത് രണ്ടും നമ്മളെ അടുത്തുണ്ടാണോ? എന്നാലേ നമ്മൾ പറഞ്ഞാൽ പോലും കേൾക്കുള്ളൂ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇത്തബിഉൽ മുർസലീൻ, ഇത്തബിഉ മല്ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. ഈ പ്രവാചകന്മാർ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നതിൻ്റെ പേരിൽ ഒരു പ്രതിഫലവും ആഗ്രഹിക്കണില്ല. രണ്ട്, വഹും മുഹ്തദൂൻ, എന്താണോ ജനങ്ങളോട് അവർ പറയുന്നത് അത് അവരുടെ ജീവിതത്തിലുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ജനങ്ങളിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കുന്നത് ശരിയാണ്, പക്ഷേ നമ്മൾക്ക് നമ്മളെ പറ്റി ജനങ്ങൾ പറയോ അവർ പറയുന്നത് അവരുടെ ജീവിതത്തിലുണ്ട്, അങ്ങനെ പറഞ്ഞൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണം സ്ത്രീധനം, മുജാഹിദാണോ സ്ത്രീധനം വാങ്ങൂല ഇന്ന് ജനങ്ങൾ പറയോ? അറിയില്ല. എന്താ കാരണം? സ്ത്രീധനം പണവും ആഭരണവുമായി വാങ്ങുന്നത് മാറ്റി ജോലിയും വരുമാനവുമാക്കി മാറ്റിയാ നമ്മൾ ചെയ്തത്. ഡോക്ടർ ആരെ കല്യാണം കഴിക്കാ? ഡോക്ടറെ. എഞ്ചിനീയറോ? അതിനല്ല സ്ത്രീധനം തന്നെ രൂപം മാറ്റിയിട്ടുള്ളൂ, സംഗതി പോയില്ല. ജനങ്ങള് ധൂർത്ത്, പൊങ്ങച്ചം, ആർഭാടം, ഇതൊക്കെ നമ്മളടുത്ത്, ആരടുത്തല്ലാത്തത്? കല്യാണം എത്ര ലളിതമായി പഠിപ്പിച്ച ആളുകളാ നമ്മൾ. ഇന്നിപ്പോ നമ്മളെ വീട്ടിലെ കല്യാണത്തിന്റെ അവസ്ഥ എന്താ? തലേന്ന് മൈലാഞ്ചി കല്യാണം ഉണ്ടായി. മൈലാഞ്ചി കല്യാണത്തിന്റെ പ്രത്യേകത എന്താ? വിളിക്കാത്തവർക്കും പോവാ, പിറ്റേന്ന് വിളിച്ചവർക്ക് വരാൻ കഴിയുള്ളൂ. തലേന്ന് രാത്രി ആർക്കും പോവാ. നിങ്ങളെ വീടിന്റെ ഏത് റൂമിലും ആർക്കും കയറാവുന്ന ദിവസം ഏതാ? എന്നിട്ട് വിചാരിതാ, 20 കൊല്ലം മുമ്പ് ചെറുവാടി ഒരു ദഴവത്ത് സ്ക്വാഡ് നടക്കുകയാണ്. ദഴവത്ത് സ്ക്വാഡ് നടക്കുമ്പോൾ ഒരു വീട്ടിൽ കയറിയ ഒരു അനുഭവമുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മൾ ജീവിതത്തിൽ നമ്മൾ പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ നമ്മളെങ്ങനെ വേദനിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ മഞ്ചേരി വെട്ടേക്കോടടുത്ത് തെബ്ലീഗിൻ്റെ ഒരു കോളേജ് ഉണ്ട്, നിങ്ങൾക്കറിയാമോ? എനിക്കറിയില്ല, അവിടെ പഠിച്ചാ. ഈ തെബലികാരെ പണി തന്നെ വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന പണിയാണ്. ഓരോരുത്തരെ കണ്ട് ഇങ്ങനെ ദേവത്താണ് പോലെ പരിപാടി. അപ്പം നമ്മളെ പ്രസ്ഥാനത്തിലെ ആളുകൾ, അത് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള വിഷയമാണ്. ഈ വേദനേക്കാളൊക്കെ എത്ര ഫലം ചെയ്യുന്നറിയോ? അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ 20 സ്ക്വാഡുണ്ട്, 5 ആളുള്ള 20 സ്ക്വാഡ്. അപ്പോൾ ഓരോ സ്ക്വാഡിലും ആ സ്ക്വാഡിന് നിശ്ചയിക്കപ്പെട്ട ഏരിയയിൽ വീടൊക്കെ പരിചയമുള്ള ഓരോരുത്തരുണ്ട്. ഇപ്പോൾ ഇന്ന ഈ ഭാഗത്തേക്കാണ് നിശ്ചയിച്ചു നിൽക്കുക 5 ആള്. ആ 5 ആളിൽ ഇവിടെ ഉള്ള വീടുകാരെ പറ്റിയൊക്കെ അറിയുന്ന ഒരാളുണ്ടാവും. കാരണം അല്ല, നമ്മൾ ഏത് വീട്ടിലാണ് കയറുന്നത്, മുസ്ലിമാണോ അമുസ്ലിമാണോ, മുസ്ലിമാണ് ഏത് സംഘടന, അതൊക്കെ മനസ്സിലാക്കാതെ ചെന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ അവസാനം വരെ തല്ലുണ്ടാവും. അപ്പം ഞാൻ ഒരു സ്ക്വാഡിൽ സംസാരിക്കുന്ന ആള് ഞാനാണ്. എൻ്റെ കൂട്ടത്തിലുണ്ടൊരു കുട്ടി, ഞങ്ങൾ പോണ ഭാഗത്തുള്ള വീടൊക്കെ മൂപ്പർക്ക് അറിയാം. അങ്ങനെ ഓരോ വീട്ടിൽ കയറുമ്പോൾ ഈ കുട്ടി പറയും, ഇത് ഇന്ന വീടാണ്, ഇന്ന കാര്യങ്ങൾ അവിടെ പറയേണ്ടത്. അങ്ങനെ ഒരു വീട്ടിലേക്ക് കയറിയപ്പോൾ ഈ കുട്ടി പറഞ്ഞു, മൗലവി ഇവിടെ ശിർക്കും ബിദ്അത്തുമൊന്നുമില്ല. അങ്ങനത്തെ വരി ഉണ്ട് ഇവിടെ? ഉണ്ട്. എന്നാ പിന്നെ നമ്മൾ വേറെ വരെ കയറിയല്ലേ? അല്ല, ഇവിടെ വേറൊരു വിഷയം പറയാണ്ട്. അതെന്താണോ? പെണ്ണുങ്ങളെ കുപ്പായത്തിന് നീളം കുറവാ, സ്ത്രീകളെ വസ്ത്രധാരണം മോശമാണെന്നാണ് ഇപ്പം പറഞ്ഞേ. ആ ഒന്നുങ്ങൾ കാര്യമായി പറഞ്ഞു നോക്കുക, വേറെ ശിർക്കും ബിദ്അത്തുമൊന്നുമില്ല. അത് നമ്മൾക്ക് ആർക്കും പറയാറ്, ആർക്കും എതിർപ്പില്ലവരല്ലേ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശുർക്കും വിദ്യത്തും ഒക്കെ പറയുമ്പോഴാണല്ലോ കണ്ണിലും മൂക്കിലൊക്കെ മാന്തൽ. ഇപ്പൊ ഞാനവിടെ കയറി സലാം പറഞ്ഞ് ഇന്നലെ വളരെ മാന്യമായി സ്വീകരിച്ച് ഞങ്ങളിങ്ങനെ വന്ന പറഞ്ഞ് ഒന്ന് രണ്ട് വർത്തമാനം പറഞ്ഞ് നേരെ ഞാൻ പെണ്ണുങ്ങളെ കുപ്പായത്തുമൊക്കെ അടിച്ചാടി. അപ്പൊ അതുവരെ നല്ലൽക്ക് മൂളി ആളെ, പിന്നെ ആളെ മൂളലിന്റെ രൂപം മാറി. ആ ആ എന്താണ് കയ്യെട്ടണ്ട് വർത്താനം പറയാണ്ട് എന്നുള്ള കുലത്തിലുള്ള മൂളര്. മൂളര് തന്നെ പല കുലത്തിലുണ്ടല്ലോ. നമ്മൾ നമ്മളെ പുയാപ്പുതത്തങ്ങൾ ഒരു അലക്കമല മൂളൽ എന്ന് വെക്കില്ലേ? നമ്മൾ പറഞ്ഞതിന് നമ്മൾ വിചാരിച്ച മൂളലല്ലാതെ നമുക്ക് തന്നെ മനസ്സിലാകും. അങ്ങനെയൊക്കെ കഴിഞ്ഞ്
കൈയുടെ ഉപ്പർ വെച്ച് എൻ്റെ വയസ്സ് കഴിഞ്ഞ ഉപ്പർക്ക് തീരെ പറ്റിയില്ല എന്നെ പറഞ്ഞു വന്നു. ഞാൻ വയസ്സ് കഴിഞ്ഞാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചിടത്തോളം ഞാൻ പറഞ്ഞു ഇനി ആരുണ്ടോ ചോദിച്ചിട്ട് വേണം. ഞാൻ ഉള്ളതാണ്. ആ എന്നാ നാളെ 8 മണിക്ക് എന്താ പരിപാടി? നാളെ 8 മണിക്ക് പരിപാടി ഒന്നുമില്ല. നാ ഒന്ന് ഇവിടെ വരുവോ? ആ എന്നാ പോയിക്കോളിയോ. ഓ കഴിച്ചില്ലായി. ഞാനൊന്നും ഒരു വാദപ്രതിഭാഗം ഉണ്ടായില്ലല്ലോ. പിന്നെ ഇപ്പൊ ഞാൻ ആരും എത്തിയപ്പോ കിട്ടിയത് ചെല്ലാൻ പറഞ്ഞത് പിന്നെ ആലോചിച്ചു. ക്യാമ്പ് കഴിഞ്ഞ് വരുവിൻ്റെ ശേഷം ക്യാമ്പിൻ്റെ അവലോകനം നടക്കുമല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ ചിലപ്പോൾ നമ്മൾ അവസാനത്തെ കഴിച്ചായിരിക്കും ഇത്, നാളെ എനിക്ക് ഒരു ക്ഷണമുണ്ട്, എന്തിനാന്ന് അറിയില്ല. അപ്പോൾ നമ്മളെ സഹപ്രവർത്തകർ പറഞ്ഞു, നിങ്ങളങ്ങനെ ഒറ്റയ്ക്ക് പോകേണ്ട, ഞങ്ങളെല്ലാവരും വരാം, കാരണം നിങ്ങൾ ആരെയും വിളിച്ചില്ല, എന്നെ വിളിച്ചിട്ടുള്ളൂ, പിന്നെ വിളിക്കാത്തവരെയും കിട്ടുന്ന അതിന് തന്നെ വേറെ കിട്ടണം. ഞാനൊരു ധൈര്യത്തിൻ്റെ പുരയിൽ കിടന്നാണ് ഈ രാവിലെ ഞാൻ ഇറങ്ങുമ്പോൾ പെണ്ണുങ്ങളുടെ വിവരം പറയണല്ലോ, ആയില്ല ഞാൻ ആകെ തോച്ചു. ഓള് പറഞ്ഞ് നിങ്ങൾ ജീപ്പ് കയറരുത് കേട്ടോ. അതെന്ത് ചേകന്നൂർ അങ്ങനെ പോയത്? എൻ്റെ എല്ലാ ധൈര്യം പോയി. പെണ്ണുങ്ങളെ കൊണ്ട് വിട്ടു ഉപകാരപ്പോയി. അപ്പൊ ഞാൻ മനസ്സിലാക്കി എല്ലാം ഒന്നും പെണ്ണുകൾ പറയാൻ വയ്യാണ്. പിന്നെ അവര് അറക്കാൻ കൊണ്ടുപോകണം ആയില്ല, ഞാൻ പോണം പോവാക്കാനായിട്ട് വയ്യാണ്. അവിടെ ചെന്ന് എന്നോട് കയറി കുത്തിരിക്കാൻ പറ്റില്ല, കട്ടൻ ചായ ഒക്കെ തന്ന്. എന്താണ് വിളിച്ചത് ചോദിക്കാൻ എനിക്ക് പേടി. അപ്പം അയാൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്, അത് നല്ലതാണ്. അങ്ങാടി നിൽക്കുമ്പോൾ ആളെ കാണുന്നവരെ നിൽക്കുകയാണെങ്കിൽ നല്ലതെന്ന് എനിക്കും തോന്നി. ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഒരു പെൺകുട്ടി ബസ് കയറാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ അപ്പ പെൺകുട്ടി ഒന്ന് നല്ലോണം നോക്കിയ. ഞാൻ പറഞ്ഞു, ഞാൻ പെണ്ണുങ്ങളെ നോക്കാത്തവനൊന്നുമല്ല, നിങ്ങൾ പറയുമ്പോൾ എരുമാടി. നിങ്ങൾ അതിനെ കാണാനാണ് അങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നത്? ഇയാൾ എന്നെ കൊള്ളം കടിച്ചാടി. അപ്പം ഞാൻ അവിടുന്ന് ഒരു തല്ല് കൊള്ളണ്ടെന്നുള്ള ഞാനൊന്ന് നല്ലോണം അവിടെ നോക്കി കിട്ടിയ അവസരമാണല്ലേ. ഇത് ഈന്തുംപെട്ടൽ ഇറച്ചി പൊതിഞ്ഞ മാതിരി എക്ക പുറത്താ എന്നിട്ടപ്പറഞ്ഞ വാക്ക് കേട്ട് ഞാൻ ആ ബസ് സ്റ്റോപ്പ് നിന്ന് കരഞ്ഞു പോയി. നിങ്ങൾക്കിപ്പോൾ ശരിയല്ല വരുന്നത്. ഈ മനുഷ്യൻ പറയാ, ഈ കേനമിൻ്റെ മോളാണ് പ്രസിഡന്റ് മോളാക്കുന്നത്. ഈ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും കുപ്പായം നന്നാക്കാനാന്ന്. ഞാൻ ജമാഅത്തുകാരനാ. ഈ എൻ്റെ പ്രസിഡന്റിനെ മോളെ കുപ്പായം നന്നാക്ക്, എന്നിട്ട് ഈ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി. ചെറുവാടിക്ക് തന്നെ പോയില്ല ആ 3 മാസത്തിന് പിന്നെ. ഇപ്പൊ എന്തേ സംഭവിച്ചത്? നമ്മക്ക് പറയാനുള്ള യോഗ്യത എവിടെ നഷ്ടപ്പെട്ടത്? നമ്മളെ ജീവിതത്തിലില്ലാത്തതുകൊണ്ട്. ഇന്ന് പലതും നമുക്ക് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? നമ്മുടെ ജീവിതത്തിലില്ല. സഹോദരിമാരെ, ഹറാമായത് ഹറാം തന്നെ കേട്ടോ. എല്ലാരോടും ചെയ്താൽ ഹലാലാവില്ല. അങ്ങനെ ഒരുപാട് ഹറാം നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പോ 25 കൊല്ലം മുമ്പ് ഒരു മുസ്ലിം വീട്ടിന്റെ ബാക്കിൽ മഗ്രിബിന്റെ ശേഷം വന്നു നിന്നാ കേൾക്കുന്ന ശബ്ദം എന്താ? കുട്ടികൾ ഇങ്ങനെ തപ്പിത്താണ്, ഞാൻ അമ്മ എത്തസാ ആലോചിപ്പിച്ചത് തല്ലുള്ളൂ ഉസ്താദിന്റെ. ഉമ്മ നിസ്കാര കുപ്പായം കഴിച്ച ലേശ കഴിഞ്ഞിട്ടാ ബാപ്പ പള്ളിയിലാണ്ടാവുക. അപ്പോഴോ ഇപ്പൊ മകരുവിന്റെ ശേഷം പുരന്റെ വേക്ക് വന്നു തീർന്നാല് മരിച്ച വീട്ടിൽ ചെന്നായിരിക്ക. എല്ലാരും നക്ക് അങ്ങനെ തോണ്ട് തന്നെ തോണ്ട. ഒരസിപ്പത പോലത്തെ ആദ്യ മൊബൈല് ഉമ്മ തോണ്ടുണ്ട്, ബാപ്പ തോണ്ടുണ്ട്. 65 വയസ്സായ ബാപ്പ, 55 വയസ്സായ അമ്മ, ഒരു കട്ടുമ്മക്കിടക്ക് ആ കൊട്ടൻ വേനലിൽ ചൂടെടുത്തിട്ട് ബസർത്ത് കുളിച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് പെണ്ണ് ഓളെ കയ്യും കാലും ഒക്കെ അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അന്തിയാണ്, ഉറങ്ങാൻ അന്തല്ല. അപ്പം ഇതൊന്നാട്ട് നീങ്ങണല്ലോ. അപ്പം ഇയാൾ എന്ത് ചെയ്ത്? ഒരു മെസ്സേജ് അയച്ചി രാത്രി 1 മണിക്ക്. ഇന്നത്തെ 1 മണിക്ക് ഇന്നപ്പം ആരാ വിളിക്കുക? കണ്ണടക്കം വെച്ച് തപ്പി തടഞ്ഞ് നോക്കുമ്പോൾ ഒന്നാട് നീങ്ങിക്കിടക്കുക. നമുപ്പരയച്ചതാണ്. ഒരു കട്ടുമ്മ കിടക്കണ ഭാര്യയും ഭർത്താവും ഭർത്താനം പറയില്ല, മെസ്സേജ് അയക്കുന്ന പറഞ്ഞത്. തല അയക്ക് എന്നെ പൂത്തി കുത്തിരിക്കുക, പിന്നെ പൊന്തിച്ചത് സെൽഫി എടുക്കാൻ മാത്ര. ഞാൻ പറഞ്ഞെന്താ അറിയോ? കുറുകാന്റെ ശബ്ദമല്ല, പള്ളിയില്ല, വേറുള്ളതില്ല. അപ്പോ ഹെറാമായ സംഗതികൾ ഹലാലിന്റെ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു. വകദാലിക ജാലനാകും ഉമ്മത്തം വസത്ത ലിതകൂനു ശുഹദാ അലന്നാസ്. നിങ്ങളാണ് ഒരു മധ്യമ സമൂഹം. നിങ്ങളെ കണ്ടിട്ട് വേണം ജനങ്ങൾ ദീൻ പഠിക്കാൻ. നിങ്ങൾ പ്രവാചകരെ കണ്ട് പഠിക്കണം, നമ്മൾ പ്രവാചകനെ കണ്ട് പഠിക്കണം, നമ്മളെ കണ്ടിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ ദീൻ പഠിക്കണം. നമ്മളെ കണ്ടാൽ എന്താ പഠിക്കുന്നത്? അപ്പൊ എന്താ അതിന്റെ മർമ്മം? നമ്മുടെ ജീവിതത്തെ ദീനിയായി പരിവർത്തിപ്പിക്കണം. അതാണ് ഏറ്റവും വലിയ ദഅവത്ത്. അതിനെന്ത് വേണം? അതിന് സഹോദരിമാരെ, ഞാൻ അധികം നീട്ടിപ്പറ്റി പറയില്ല.
ഓരോ ഇവിടെ നിൽക്കുന്ന ഓരോ സ്ത്രീയുടെ മുമ്പിലും മനസ്സിലും നമ്മുടെ പള്ളിയിലേക്ക്, നമ്മുടെ സംഘടനയ്ക്ക്, നമ്മുടെ മീറ്റിങ്ങിന്, നമ്മുടെ ക്ലാസ്സിന് വരുന്ന ചെറുതും വലുതുമായ ഓരോ മെമ്പർ മനസ്സിലും, അതാണാവട്ടെ പെണ്ണാവട്ടെ കേരളം ആവട്ടെ എൻ ജി എം ആവട്ടെ ഐ എസ് എം ആവട്ടെ എം എസ് എം ആവട്ടെ വേറുള്ളതാണ്, നമ്മൾ അവരുടെ മനസ്സിൽ വളർത്തിയെടുക്കേണ്ട ഒരു ബോധമുണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഓരോ മനുഷ്യന്റെ മനസ്സിലും വളർത്തിയെടുത്ത ഒരു ബോധമുണ്ട്. എന്താണെന്നറിയോ? എന്താ മുസ്ലിമായ കിട്ടുക? എന്താ മുജാഹിദായ കിട്ടുക? നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് മുസ്ലിം ആയാൽ എന്ത് കിട്ടുമെന്ന് ആദ്യമായി ചോദിച്ചത് ഏഴാമത്തെ മെമ്പർ ആയി കടന്നു വന്ന അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. മുസ്ലിം ആയാൽ എന്ത് കിട്ടും? ദുനിയാവിൻ്റെ ഒരു ലക്ഷ്യം ഒരു നാട്ടും റസൂലുള്ള പറഞ്ഞില്ല. അള്ളാഹിൻ്റെ വഴിയിൻ്റെ സഹായത്തോടെ ഇസ്ലാമിക രാജ്യം ഈ രാജ്യത്ത് വരും, മക്കയും മദീനയൊക്കെ ഇസ്ലാമിൻ്റെ കീഴിൽ വരും, അപ്പോൾ ഭൗതികമായിട്ടൊക്കെ ഒരുപാട് കിട്ടും, വേണമെങ്കിൽ ചേർന്നോന്ന് പറയുന്നു, റസൂലുള്ള പറഞ്ഞില്ല. പത്തിൽ താഴെ മെമ്പർമാരുള്ള സമയത്ത് ഒരാൾ ഇസ്ലാമിലേക്ക് കലിമ ചൊല്ലി വരാൻ തയ്യാറായി, ചോദിച്ച രണ്ട് ചോദ്യത്തിലൊന്ന് മുസ്ലിം ആയതെന്ത് കിട്ടും? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം എടുത്ത വായ്ക്ക് മറുപടി പറഞ്ഞു, സ്വർഗം കിട്ടും. സ്വർഗം കിട്ടാൻ മുസ്ലിം ആവുക, സ്വർഗം കിട്ടാൻ മുജാഹിദാവുക. അല്ലേ, നമ്മൾക്ക് ഇസ്ലാം ഭാരമാവും, നമ്മൾ ഇസ്ലാമിന് ഭാരമാവും. അതാണ് ചെറുപാടി നമ്മൾ കണ്ടത്. നമ്മൾക്ക് ഇസ്ലാം ഭാരമായപ്പോ നമ്മൾ ഇസ്ലാമിന് ഭാരമായി. മൗലവിന്റെ പെണ്ണുണ്ടല്ലോ, മൗലവിന്റെ വീട്ടിലുണ്ടല്ലോ, എന്തൊക്കെ നമ്മൾ ന്യായീകരിക്കേണ്ട? അങ്ങനെ എല്ലാത്തിനും കാരണക്കാരനായി ഞാൻ മാറിയേ, എന്റെ വീട് മാറിയേ, എന്റെ ഭാര്യ മാറിയില്ലേ, എന്റെ മക്കൾ മാറിയില്ലേ? മൗലവിന്റെ വീട്ടില് മൗലവിന്റെ ഭാര്യ കണ്ടോ, മൗലവിന്റെ മക്കൾ കണ്ടോ? എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കണം. എന്താ മുസ്ലിം മുജാഹിദായി കിട്ടുക? സ്വർഗം കിട്ടും. സ്വർഗം കിട്ടാൻ മുജാഹിദാവുക, സ്വർഗം കിട്ടാൻ മുസ്ലിം ആവും. മരിച്ചു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആയിരിക്കും വേണ്ട. ചിലവര് കുളിമുറി കയറിയത് ബാതിലടച്ചിയാണ്ടേ ഇങ്ങനെ നോക്കൂ, എന്താ ഇതൊന്നും പഠിത്ത കാലത്തൊന്നും പോവില്ല, നിങ്ങൾ ബാതിലടച്ചാൽ അവര് വേറെ ആരും ഉണ്ടാവില്ലല്ലോ. അടേ മൂപ്പര് ഷേവ് ചെയ്യാൻ ഒരു കണ്ണാടി വെച്ച് അതിന്റെ മുമ്പിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആ നെഞ്ചാറാ, പ്രഷറില്ല, ഷുഗറില്ല, ഒരു പണ്ണാ കട്ടിയില്ല, നല്ല ആരോഗ്യമുണ്ട്. ഇതൊക്കെ ഒരുപാട് കാലം നിൽക്കും നമുക്ക് തോന്നണ. എന്തേ കുർആൻ പറഞ്ഞത്, എല്ലാ വെള്ളിയാഴ്ചയും മഹല്ല മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടുന്ന ജുമാ നമസ്കാരത്തിൽ നബി തിരുമേനി ഓതിയ ചില സൂറത്തുകളുണ്ട്, അതിൽ പെട്ട ഒന്ന് ആ സൂറത്തുൽ ജുമാ. അല്ലാഹു പറയാ, ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ വിരണ്ടോടുന്ന മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. ഈ അടുത്താണ് മക്കയിൽ ഒരു പള്ളിയിലെ ഇമാമ് വിശ്വപ്രസിദ്ധനായ ഒരു പണ്ഡിതൻ അസർ നമസ്കരിച്ച് ഇരുന്നോട്ട് ചെരിഞ്ഞാട് വീണത് നമ്മൾ വാട്സപ്പിലൂടെ കണ്ടതാ. ഇതാ മരണം നമ്മള് 450 കിലോമീറ്റർ യാത്ര പോയിട്ടാണ് നമ്മുടെ നേതാക്കന്മാർ മക്കയിൽ നിന്ന് മതിലെത്തിയത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ പനിയും ജലദോഷം വളരെ നോക്കും, പല യാതി ഏടാകൂടങ്ങളും. ഏറ്റവും കൂടുതൽ പരിചയം കിടന്നത് സിദ്ദീഖ് അള്ളാഹുവിനെ. അന്ന് സിദ്ദീഖ് അള്ളാഹുവിനെ പരിചരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ മകളും നമ്മുടെ മാതാവും നമ്മുടെ നേതാവിൻ്റെ ഇണയുമായിരുന്ന ഐഷ അള്ളാഹുവിനെയായിരുന്നു. ഐഷ അള്ളാഹുവിനെ സിദ്ദീഖ് അള്ളാഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഈ പിന്നെ ഈ വേണ്ട രോഗത്തിന് പരിചരിക്കാൻ വരുമ്പോഴൊക്കെ സിദ്ദീഖ് അള്ളാഹുവിന് പറയും, കുല്ലുംബ്രി ഇമ്മോ സബ്ബഹു ലി അഹ്ലിഹി വൽമൗത്തു വദ്നാ മിൻ ശിറാഖീ നഅലിഹി, ചെരുപ്പിന്റെ വാറിനേക്കാൾ സമീപത്താണ് മോളെ മരണം മറന്നു പോവരുത്. നമുക്ക് ഏറ്റവും വലിയ അപകടം എന്താ അറിയോ? മരണം മറന്നുപോയി. മരണം ഓർമ്മ വരുന്ന ഒരു അടയാളവും നമ്മുടെ വീട്ടിലില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഭർത്താവുകളെ വീട്ടിലില്ലാത്ത സമയത്ത് നിങ്ങളെ വീട്ടിൽ കണ്ണൂരിന്നോ അല്ലേ തിരുവനന്തപുരത്തു നിന്നോ ഒരാൾ വന്ന് നിൽക്കുക, മൂപ്പരെ കാണാൻ വന്നതാ, നിങ്ങൾ എന്താ ചെയ്യുക? കയറി കുത്തിരിക്കാൻ പറയും, എഴുന്നു എന്നതാ കയറി ഇരുന്നാട് ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുക്കില്ല, അപ്പോൾ ഉപ്പരാണ് മൂത്രം ഒഴിക്കണം, കുറേ സമയം ബസ് കുത്തിരുന്നതാണ്. അപ്പോൾ നമ്മളെ പുരയിൽ ഇപ്പോൾ വേറൊരു സൗകര്യം ഉണ്ട്, ഡൈനിങ് ഹാളിൽ തന്നെ രണ്ടിനും സൗകര്യം ഉണ്ട്. അപ്പോൾ അത് ആ കോണിക്കൂട്ടിൽ ബാത്റൂമിൽ പോയി മൂത്രം ഒഴിച്ചോളി. മൂപ്പരാടെ ചെന്ന് മൂത്രം ഒഴിച്ച് ആദ്യം ഇരുന്നോടത്ത് വന്ന് ഇരുന്നിട്ട് പറയാണ്, താത്ത ഈ വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് മരണത്തെപ്പറ്റി ചിന്തയുണ്ടായത്. നമ്മൾ മരിച്ചു പോകണമെന്നാണ് എഴുതി വെച്ചില്ല. അയാളോട് മരണം പോയിട്ട് ഒരു അസ്ഥാനം ഉണ്ടി, നമ്മൾ അയാൾ വരുന്നാട് വെള്ളെടുക്കാൻ പോയതാ. മൂപ്പർ ഇങ്ങോട്ട് പറയാ, ഈ വീട്ടിൽ വന്നപ്പോഴാണ്, ഒരു മുജാഹിദിന്റെ വീട് അതാ, ഈ വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് മരണത്തെപ്പറ്റി ചിന്തയുണ്ടായത്. നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാൾക്ക് മരണത്തെപ്പറ്റി ചിന്തയുണ്ടാക്കുന്ന എന്ത് അടയാളം സഹോദരിമാരെ നിങ്ങളെ വീട്ടിലുണ്ട്?
എന്താ എന്താ അപ്പ ഇനി വേണ്ടി നമ്മളിപ്പൊ പുര ഉണ്ടാക്കുമ്പോ ഇനിയിപ്പൊ എന്താ ഇപ്പൊ ഇയാള് പറഞ്ഞുകൊണ്ട് തന്നെ മരിക്കണ ചില ഉണ്ടാക്കി എന്താ സംഭവം ഇരിക്കെ പെണ്ണും മൂന്ന് കുട്ടികളും അപ്പള്ള നാളത്തെ ഞാൻ പറയില്ല ഞാൻ ഇപ്പൊ പെടുന്നാട് പെടഞ്ഞു മരിച്ചാൽ എന്റെ വീട്ടില് ഡൈനിങ് ഹാളിൽ നിന്ന് കേറുന്ന ബാത്റൂമില് ഒരു കട്ടിൽ ഇങ്ങനെട്ട് ഇന്നെ അയിമ കിടത്തി എന്റെ ഭാര്യക്ക് മൂന്നും മക്കൾക്കും എന്റെ ചുറ്റും നിന്ന് കുളിപ്പിച്ച് അവിടെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കത്തിൽ അപ്പുറത്ത് ഉണങ്ങിയമൽക്ക് ഇന്നെ എടുത്ത് കിടത്തി അവിടെ നിന്ന് കഫൻ ചെയ്ത് വേറൊരു വാതിൽ കൂടെ എന്നിട്ട് ഡൈനിങ് ഹാൾക്ക് മയ്യത്ത് കൊണ്ടുവരാൻ പറ്റിയൊരു ബാത്റൂം നിങ്ങളെ വീട്ടിലുണ്ടോ? ഇല്ല. അതെന്തെങ്കിലും ഉണ്ടാക്കാനേ ആ വീടുണ്ടാക്കുമ്പം മരണം മാത്രം ഇങ്ങൾക്ക് ഓർമ്മയില്ലാത്തത് അതുകൊണ്ടാ. കിച്ചൺ ഉണ്ടാക്കിയില്ലേ അല്ലേ? ഉണ്ടാക്കിയില്ല നിങ്ങളെ ഉണ്ടാത്ത പിന്നെ ഉണ്ടാക്കി കിച്ചൺ കേടുകേറാക്കാൻ വർക്ക് ഏരിയ ഉണ്ടാക്കിയില്ലേ? ആ വർക്ക് ഏരിയ കേടുകേറാക്കാൻ പുറത്ത് നാല് അടുപ്പുണ്ടോ? അതെന്നാൽ മതി നാവിനെ അതിന്. കാരണം ഭക്ഷണം ഉണ്ടാക്കണം എന്ന ചിന്തയുണ്ട്, അതിന് സൗകര്യം ഉണ്ടാക്കി. ഭക്ഷണം കഴിക്കണം എന്ന ചിന്തയുണ്ട്, ഡൈനിങ് ഹാൾ ഉണ്ടാക്കി. ഭക്ഷണം കഴിച്ചാൽ സ്വാഭാവികമായി പോകേണ്ട സ്ഥലം അതിനപ്പുറത്ത് ഉണ്ടാക്കി. രാത്രി കിടന്നുറങ്ങണം ചിന്ത ഉണ്ട്, ബെഡ്റൂം ഉണ്ടാക്കി. ഇന്നെപ്പോലത്തെ അന്യ ആളുകൾ വരും കുത്തിരിക്കാൻ ഓഫീസ് റൂം ഉണ്ടാക്കി. മോൾക്ക് കയറി പോകാൻ സ്റ്റെയർ കേസ് ഉണ്ടാക്കി. സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യണം, സ്റ്റോർ റൂം ഉണ്ടാക്കി. മരിച്ചു പോകണമെന്ന ചിന്ത അല്ല, അതിന് സൗകര്യം ഉണ്ടാക്കിയവുമില്ല. മനസ്സിലായി? അങ്ങനെ ഒരു ബാത്റൂം നമ്മൾ ഉണ്ടാക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ മോൻ ചോദിക്കൂലേ, വാപ്പ ഇത് ബെഡ്റൂമാണോ ബാത്റൂമാണോ? ബാത്റൂം ആലാക്കിൻ്റെ ബാത്റൂം. അവയാ പറയും ഞാൻ മരിക്കും. നിങ്ങൾ ഹോമി അയച്ച മൗലവി മരിക്കൂലെന്നാ? മൗലവി എല്ലാം മരിച്ചോടുത്ത് പോണ ആളാണല്ലോ. പിന്നെ മൂപ്പര് ഞാൻ പറഞ്ഞു ഒന്നും കേൾക്കില്ല. ആ ആ ആ അങ്ങൾ മരിക്കൂലേ. പിന്നെ ആ ബാത്റൂം നോൻ പാത്തൂല, കാരണം അത് വാപ്പ മരിക്കണ ബാത്റൂമാ. പിന്നീട് എപ്പോഴും അവരുടെ ജീവിതത്തിൽ അനുസരണക്കാർ ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞു വാപ്പനെ മാത്രമേ അന്നെയും കുളിപ്പിക്കലാണ്. പിന്നെ അവനക്ക് പാത്താൻ തന്നല്ല മരണത്തെ പറ്റി. പിന്നെ അവനക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണം. അത് കാണുമ്പോഴത്തേനും അവനക്ക് ഓർമ്മ വരൂലേ മരണം? നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒന്നുണ്ടോ? വീട്ടിൽ മരണമില്ല. ഡ്രസ്സിലുണ്ടോ? പുയാപ്പള ആറണിക്ക് പോയി പണിക്ക്, അഞ്ചഞ്ചരാകുമ്പോഴത്തേന് കുട്ടികളും പോയി കിട്ടും. ഇപ്പോഴത്തെ സ്വകാര്യതാ, മറ്റേ കുട്ടികൾ പോയി കിട്ടണേ 10 മണിയാവും. ഇനി 10:30 തുടങ്ങിയത്, 10 മണിക്ക് പോയാലും ഇത് 6 മണിക്ക് എന്താ ചന്ദ്രനിൽ പോകണമായി. ഓരോന്ന് ഓരോ ഇരുട്ട് ഇങ്ങനെ നിൽക്കണം. സുബീസ് കേച്ചി വരുമ്പോഴാണ് ഓരോ ഇരുട്ട് ഇങ്ങനെ നിൽക്കണത്. നല്ലോണം ചെന്ന് നോക്കും, വിയം മക്കള് ഓട്ടോറിച്ച് അത്തുക്ക സ്കൂളിൽ പോവാണ് നേരം വിളിക്കുന്നതിന് മുമ്പ്. എല്ലാവരും പോയാൽ പിന്നെ നിങ്ങളുടെ പണിയെന്താ? അലമാരി തുറന്നിട്ട് ചുരിദാർ ഒരു ഭാഗത്ത്, അതിൻ്റെ ടോപ്പ് ഇപ്പുറത്ത്, മറ്റേ ഷാൾ ഇപ്പുറത്ത്, എന്നിട്ട് ഓരോന്ന് മനസ്സുകൊണ്ട് ഓരിയൊക്കെ ഇത്. മറ്റേ തക്കാലത്തിൽ ദീ കല്യാണത്തിൽ അവളിങ്ങനെ ഡാൻസ് കളിച്ചായിരുന്നു. സഹോദരിമാരെ ഇതൊക്കെ ഇട്ട് കീർന്നു കയറി ജീവിച്ചിരിക്കുന്നു ഉറപ്പുണ്ടോ? ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് എന്താ ഈ പോയാ? പീസ് പോവാ അല്ലേ? പീസ് പോയാൽ പിന്നെ എത്ര കണ്ടാൻ തുണിയണ്ടാ പുതിയൽ? കഫം പൂട ആരെ വാങ്ങിച്ചിനോ? എന്തിയാ നിങ്ങൾക്കത്? എന്ത്? അല്ല കഫം പൂട ആ കപ്പം വാങ്ങിയാ പോലെ എന്തിനാ അപ്പൊ നേരത്തെ വാങ്ങിക്കണ പേടി? മൂപ്പര ഓരോ ഇനി ഉറക്കില്ലാത്ത വർത്താനാ. മൂപ്പര മൂപ്പര ഇനി മേലാലി കൊണ്ട് വിളിക്കണ്ട. എന്താ വാങ്ങാൻ തയ്യില്ലാത്ത? അടുത്ത പെരുന്നാക്ക് കുപ്പായം തുണി എടുക്കുമ്പോ അതിന്റെ മോളൊരു കഫം പൊടിയും വെച്ച് പുയ്യാപ്പള. എനിക്ക് ഇപ്പളാ മനസ്സിലായത്, ഞാൻ നന്നായി കിട്ടണം. പിന്നെ അക്ക അച്ഛൻ രണ്ട് പെരുന്നാക്ക് ജീവില. കഫം പൂട വാങ്ങി വെക്കി. ആ നിങ്ങൾ അങ്ങനെ വാശി അടിക്കണ്ട. അങ്ങനെ കേട്ടൊരു പെണ്ണ് എന്നാ പിന്നെ ഇങ്ങി മൂപ്പര വർത്താനം പെടുത്ത് പറയുന്നത്. ഇതൊക്കെ ഇനി നേരെ പിന്നെ പരപ്പനങ്ങാടി അങ്ങ് അടിച്ചെന്ന് ടെക്സ്റ്റൈൽസ് കാട് കയറുമ്പം ആ കയറിനോടത്ത് ഇരിക്കണോ മുയലാടി കേൾക്കും. അങ്ങനെ നോക്കാം, ആ പർദ്ദ ഇട്ടൊരു പെണ്ണ് വരുന്ന ഒരു പർദ്ദ ചിലവാ സാധ്യത ഉണ്ട്. താത്തേ പർദ്ദ പടേ. അപ്പോൾ പർദ്ദല്ല, പർദ്ദല്ല ചുരിദാറും പടേ. ചുരിദാറും അല്ല, പർദ്ദയും അല്ല, ചുരിദാറും അല്ല, പിന്നെ ട്രൗസറാകുത്ത് കുടിക്കല്. കഫം പൂടെ ഇന്നാലില്ലായവ ഇന്നാലിറാജിയോ. മൂപ്പര അഡ്വാൻസ് ആയി പറഞ്ഞു. അപ്പൊ മുപ്പത്തിയാർ തന്നെ ആരും മരിച്ചിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് തന്നെ ഏ പിരാന്താലേ പുയാപ്പണ്ട നമ്പർ ഉണ്ടോന്ന് ചോദിക്കും. അങ്ങനെ വിളിച്ചു തരാം അവിടെ എത്തിക്കണെന്ന് നോക്കിങ്ങൾ. നമ്മുടെ ഡ്രസ്സിൽ മരണമില്ല, ഡ്രസ്സിലാണ് ഏറ്റവും വലിയ മത്സരം. അഞ്ചെട്ട് റമദാൻ അപ്പുറം, അഞ്ചെട്ടല്ല ഒരുപാട് റമദാൻ അപ്പുറം.
റമദാൻ്റെ മുമ്പ് ആഗതമാകുന്ന റമദാൻ എന്ന ക്ലാസ് എടുക്കാൻ സ്ഥലത്ത് പോയി ഓരോ പൈസ എൻ്റെ കീശയിൽ ഇട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് 7 റുപ്യൻ്റെ ദൂരത്തിൽ പോയിട്ട് വേണം കോഴിക്കോട് ബസ് കിട്ടാൻ. 7 റുപ്യക്ക് 500 റുപ്യ കൊടുത്താൽ കണ്ടക്ടർമാർ നമ്മളെ തോല് ഒഴിച്ചാറ് തന്നു. ചില്ലറില്ലാഞ്ഞാൽ എന്നെ 500 റുപ്യ ഇല്ല ഒഴിച്ചാറോ തരും, ആരും തന്നില്ല. അവസാനം ഞാൻ ചീത്ത എനിക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഉണ്ട് ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കൈ മാത്രം ഇങ്ങനെ, ഞാൻ പോയില്ല അങ്ങനെ ഞാൻ വരില്ല എന്ന് കണ്ടാൽ ആൾ പുറത്തിറങ്ങി കൂളിമാടല്ല എങ്ങനത്തെ വരിക. ആ അപ്പം മനസ്സിലായി ഇന്നെ പരിചയമുള്ള ആരോ, നിങ്ങൾ എന്തോ പിരിവുണ്ടോ എനിക്ക്? ഇല്ല, നിങ്ങളെല്ലാ പീടിയാലും ഇങ്ങനെ കയറി ഇറക്കുന്ന കണ്ട് പിരിവല്ല, അത് ചില്ലറക്ക് നടക്കേനി, ഞാൻ തരാൻ തന്നെ. അൽഹംദുലില്ല, വളരെ സന്തോഷമായി. അങ്ങനെ എവിടെ എന്താ പരിപാടി അങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞ് മുപ്പര് പൈസ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പൊ നോക്കുമ്പോ ഒരു പെണ്ണ് വന്ന് ചോദിക്കാണ്ട് CID മൂസ ഉണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ടെക്സ്റ്റൈൽസ് ആണോ പോലീസ് സ്റ്റേഷൻ ആണോ? അപ്പൊ അയാൾ പറഞ്ഞു മൗലകൾ ബേജാറാണ്ട ചുരിദാറിന്റെ പേരാണ് പറയുന്നത്. ഒരു ചുരിദാറിന്റെ പേരാ CID മൂസ. അപ്പൊ അയാൾ പറഞ്ഞു സ്റ്റോക്ക് തീർന്നു പോയി. ഞാനിങ്ങനെ ആലോചിക്കുക, സൂറത്ത് തൗബയിൽ റസൂലിന്റെ കൂടെ യുദ്ധത്തിന് പോകാൻ വേണ്ടി വന്ന ആളുകൾക്ക് പോവാൻ വാഹനം ലേറ്റ് നിങ്ങൾ പൊയ്ക്കോളി നന്നോലെ ഒഴിച്ചുകൊണ്ട് പോയ മനുഷ്യന്മാരെ എനിക്ക് ഓർമ്മ വന്നത്. പെണ്ണ് അവരൊരു പകുതി ദൂരം ഒഴിച്ചുകൊണ്ടാണ് പോയത്. നന്ദി വരുമ്പം വിവരം പറയണ്ടിട്ടോ. ഏത് CID മൂസ വരുമ്പം വിവരം പറയാം നോലൊഴിച്ചോണ്ട്. അപ്പൊ നോക്കുമ്പോ അവിടെ 400 റുപ്യ ഉള്ളു, 500 ഇല്ലറന്നല്ലേ എനിക്ക്. അപ്പൊ അയാൾ പറഞ്ഞു മുതൽ നിങ്ങൾ പണി ഇരിക്കട്ടോ, ഇതിന്റെ 2 പീടിയപ്പ എനിക്കൊരു ഫാൻസി കടന്ന് അവിടെ എന്തായാലും ചില്ലറ ഉണ്ടാവും. 100 റുപ്യ ഞാൻ അവിടെ നിന്ന് എടുത്ത് വരുന്നേരം നിങ്ങൾ ഇവിടെ കുത്തിരിക്കുന്നു. എവിടെ കുത്തിരിക്കുന്നു? കാഷ്യറിൽ പടച്ച റബ്ബെ. അപ്പോഴത്തേന് എനിക്ക് തോന്നി ഇനിയിപ്പോ ഏത് പെണ്ണ് എന്താ ചോദിക്കുക എന്നറിയില്ല. ഞാനിപ്പോ ചില്ലറ വേണ്ടാന്ന് പറയാനായിട്ട് ധൈര്യമില്ല. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് തോന്നുന്നു അയാൾ പോയി എന്നേരം ആരും വരാക്കട്ടെ, അങ്ങനെ പറയാൻ പാടില്ല, അയാൾക്ക് കച്ചവടം കിട്ടരുതെന്നാ പറഞ്ഞേ. പക്ഷെ അയാൾ പോയാലും ഞാനവിടെ കുത്തിരിക്കലും വേറൊരു പെണ്ണ് വരലും ഒപ്പര. അപ്പൊ എണ്ണ ചോദിച്ചു തൊമ്മനും മക്കളും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഞാനും മക്കളും ഉണ്ടാകും, കൊണ്ടുവന്നിട്ടുമില്ലായിരുന്നു. ഡ്രസ്സിന്റെ കാര്യത്തിൽ അത് വേണം, ഇത് എത്ര ടെക്സ്റ്റൈൽസ് ആ കയറി ഇറങ്ങാന്ന് പറയാം. ഞാൻ പെണ്ണുങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് എന്താ അച്ഛായിക്കോ എന്നാ വൈക്കോ നോക്കണ്ട അറിയണം. കാരണം നടന്നാട്ടോയായിരുന്നു ഞമ്മൾ, ഇതൊക്കെ ഇട്ട് കീറുന്നവരെ ജീവിച്ചിരിക്കോ? ഇല്ല. ഇത് എൻ്റെ ഇടയ്ക്ക് ഒരു കഫമ്പുടല്ലല്ലോ വീട്ടിൽ, നമ്മുടെ ഡ്രസ്സിൽ മരണമില്ല. നിങ്ങളെ ആ നമ്മളിപ്പോ ഈ പരിപാടി കഴിഞ്ഞ് അവനവൻ്റെ പുരയെ ചെന്ന് വാതിൽ തുറന്നാട് കയറി നോക്കി നേരെ നോക്കി എന്താ കാണുക? നിങ്ങളെ വീട്ടിൽ ഈ വാതിൽ ഇങ്ങോട്ട് കയറിയിട്ട് നേരെ ചുമരുമക്ക് നോക്കി എന്താ കാണുക? അതിന്റെ താഴെ ഈ സാധനങ്ങളൊക്കെ വെക്കണം. എന്തായാലും പറയുന്നത് ഷോക്കേസ്, എന്റെ പുരയില് യുദ്ധപ്പളും നടക്കുക അത് വെക്കേറ്റ്. ഞാനൊരെത്തിനും പറ്റാത്തവനപ്പ എൻ്റെ ആടെ ഒരു ഷോക്കേസും കൂടി ഇല്ല. അതെത്തത് പുരേ ഞാൻ പറഞ്ഞു മാണെ കടന്നാതിയ. ആ ഷോക്കേസിന് മനുഷ്യന് ഉപകാരമല്ലാത്ത എല്ലാ സാധനവും, ഉപകാരമുള്ള ഒരു സാധനം ഉണ്ടാവില്ല. നോക്കുന്നുണ്ടെങ്കിൽ കപ്പ്, കപ്പല്, കുപ്പി, അണ്ണാച്ചള മാതിരി, ഇതൊക്കെ പണ്ട് പെരുക്കൽ അണ്ണാച്ചള. അപ്പൊ നമ്മളെ പണി കേൾക്കണേ ടൈൽ ഒരു തുള്ളി വെള്ളമല്ലാത്ത കുപ്പി ഇങ്ങനെ എടുത്തിട്ടാളൂല, അങ്ങനെ പോവാടെ അതൊക്കെ എടുത്തിട്ടാണ് നിങ്ങളെയും ഭർത്താവിന് കഫമ്പൂട് അവിടെ വെച്ച് നോക്കിയാണ് എന്താ പുരയിൽ ഉണ്ടാകുന്ന മാറ്റം. അയലത്തെ പെണ്ണ് ഇങ്ങനെ ഒരു വിപത്ത് തരാൻ വരിക. ആ പോയി, ആ ഭർത്താവ് പോയോന്നാ ചോദിച്ചത്. ഒക്കെ എടുത്ത് കയറാനാ കേറി ഇരുന്ന് പർദ്ദത്താടെ വെളുത്ത തുണി. അത് നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ നിന്റെ പുരയിലെ ക്ലാസ് ഉണ്ടായിനി. മുപ്പര് പറഞ്ഞതാ ഈ ഷോക്കേഷൻ ഇതൊക്കെ എടുത്തിട്ട് നിന്നെയും കാക്കനി പൊതിയാണല്ലേ തീർന്നേ. അപ്പോൾ ഓള് പറയും എന്നാ ഞാൻ പോട്ടെ, എനിക്ക് എന്തോ ഒരു തിരക്കുണ്ടെന്ന് അറിയാം. ഞാൻ പിന്നെ എന്നൊന്ന് കാണാൻ വേണ്ടി ഒന്നും പറയാനില്ല, വീപത്തില്ല, നമീമത്തില്ല, സിനിമ ഇല്ല, സീരിയ ഇല്ല, വെക്കി വാങ്ങിയിട്ട് സാധനം. ഡ്രസ്സിൽ മരണമില്ല, വീട്ടിൽ മരണമില്ല, കീശയിലുണ്ടോ തപ്പി നോക്കി, ബാഗിൻ്റെ കയ്യിൽ 16 അറ ഉണ്ടാവും. ഏ ആ അറയിലൊക്കെ എന്താ ഉണ്ടാക ചീഞ്ഞ ടബർ തോത്തി തോത്തി അതിനുള്ളിട്ട് പിന്നെ വേറെ ഒന്ന് അല്ലേ പരിപാടി. എന്റെ കീശയിൽ മരണം, എന്താ കീശയിലെ മരണം? എന്റെ കീശയിൽ എടുത്താൽ ആ കൂട്ടത്തിൽ എൻ്റെ ഭാര്യന്റെ പേര്, ഓള നമ്പറ്, പരപ്പനങ്ങാടിന്ന് ഒരു ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, മയ്യത്തിന്റെ പുരയിലെത്തിക്കാനുള്ള പൈസ ഇല്ലാതെ ഞാൻ അങ്ങോട്ട് വരാൻ പാടോ? ആരെ കയ്യിലാ വസീയത്തുള്ളത്? എന്താ കാരണം? കീശയിൽ മരണമില്ല. സംസാരത്തിനുണ്ടോ? ഞാൻ നാളെ മരിച്ചു പോയി നിൽക്കുക. ഓ പടച്ചോനെ മൂപ്പര് ഇന്നലെ മനുഷ്യന്റെ ഞാൻ അങ്ങനത്തെ വർത്താനം പറയുന്നത് മൂപ്പര് പറഞ്ഞോണായി പോയി. ഏതായാലും തിരക്കുള്ള മൂപ്പര വീട്ടിൽ ഒന്ന് വേണം. പരപ്പനങ്ങാടിന്ന് ഒരു ബസ്സാണോ പെണ്ണു എൻ്റെ വീട്ടിലേക്ക്? ഞാൻ മരിച്ചെടുക്ക. എൻ്റെ ഡൈനിങ് ഹാളിൽ ഞാൻ ഇങ്ങനെ കിടത്തിക്കണ്, എൻ്റെ മയ്യത്തിൻ്റെ അടുത്ത് എൻ്റെ 3 വയസ്സായ കുട്ടി ഇങ്ങനെ പാട്ടുകളായി അയച്ചത് ഉറങ്ങി കിടക്കുകയാണെന്നാ.
നിങ്ങൾ പരപ്പനങ്ങാടി എത്തുന്നവരെ സംസാരിക്കൽ ഇന്നെ പറ്റിയാണോണ്ട മോളെ പറ്റിയാണോ? ആരാ സംസാരിക്ക? മൗലവിന്റെ കുട്ടിന്റെ കാര്യം ആലോചിച്ചിട്ടാ. മൗലവിന്റെ കാര്യം അത് ആലോചിച്ചാനാ പോയില്ലേ? ഇന്നെ പറ്റി ആലോചില്ല, എന്റെ കുട്ടിനെ പറ്റിയാണ്. അപ്പൊ സംസാരത്തിൽ മരണമില്ല, കീശയിൽ മരണമില്ല, ഡ്രസ്സിൽ മരണമില്ല, വീട്ടിൽ മരണമില്ല. എങ്ങനെ നന്നാവുക? റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട എന്താ? മരണമാണ്. നമുക്ക് തീരെ ഓർമ്മല്ലാത്ത എന്താ? മരണമാണ്. ഞാൻ എന്റെ വീട്ടിൽ ചെന്നിട്ട് മരണത്തെ പറ്റി പറയാൻ തുടങ്ങി, പിന്നെ മിണ്ടാന്നുള്ള പരപ്പനങ്ങാടിയാണ് പോയി പറഞ്ഞു. അല്ലേ തന്നെ മനുഷ്യൻ ബേജാറിലേക്ക് അപ്പത്തിന് തന്താ തുടങ്ങും. മരണം 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 തുടങ്ങിയാണ്. എന്റെ പെണ്ണുങ്ങൾ എന്നാണ് കുത്തിരിക്കാൻ വയ്ക്കുമോ? പറയണതും ഇഷ്ടമല്ല. അതാണ് നമ്മൾ ഇങ്ങനെ ജീവിതത്തിൽ ദീനിങ്ങനെ പോയി ഇതര ആളുകളൊക്കെ ചെയ്യുന്ന എല്ലാ തെറ്റും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. അതുകൊണ്ട് മരണത്തെ പറ്റി ചിന്ത ഉണ്ടാവണം. സ്വർഗം ലക്ഷ്യം, എവിടെ തടഞ്ഞ് വീണാട്ട് മരിച്ചാലും, ഇങ്ങനെ ബാക്കോട്ടാട് വീണ് മരിച്ച ആളുകൾ ഇസ്ലാമി പ്രസ്ഥാനത്തിലുണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എങ്ങനെ മരിച്ചാലും സ്വർഗത്തിലൊരു ടിക്കറ്റ് നമ്മുടെ കയ്യിൽ വേണം. ഞാൻ അവസാനിപ്പിക്കാം. സ്ത്രീകൾ എന്ന നിലക്ക് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ആദ്യമായി ഖുർആൻ കേട്ടത് ഒരു പെണ്ണാണ്, ഖദീജ റളിയല്ലാഹു അൻഹ. ഞാൻ ചരിത്രം അധികം വിശദീകരിക്കുന്നില്ല. ആദ്യമായിട്ട് ഖുർആൻ അംഗീകരിച്ചത് ഒരു പുരുഷനല്ല, ഒരു സ്ത്രീയാണ്. നിങ്ങൾക്കാണ് ഇതിന്റെ പാരമ്പര്യം. ഇസ്ലാമിന് വേണ്ടി ആദ്യമായി ഷഹീദായത് ഒരു പെണ്ണാണ്. ഞാനൊരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇസ്രാഇലിന്റെ രാത്രി, ആകാശാരോഹണത്തിന്റെ രാത്രി, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ അങ്ങനെ പോവാണെന്ന് വിശ്വാസം എഴാനോ എവിടെ നിന്ന് ആർക്കും അറിയില്ല. എവിടെ ഒരു സ്ഥലത്തെത്തിയപ്പോ വളരെയധികം നല്ല സുഗന്ധം ഇങ്ങനെ അടിച്ച് വീശുന്നു. സുഹൃത്തുക്കൾ പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആസ്വദിക്കാത്ത സുഗന്ധാണല്ലോ ജിബ്രീൽ അടിച്ചു വീശുന്നത്. എന്താ സാധനം? കാരണം ആഴാൻ ആകാശത്ത് വെച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ കഥ എന്നറിയോ? ഫിറഔന് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈജിപ്ത് ഭരിച്ച ഫറോവക്ക് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, കുബേരയായ ഒരു പെൺകുട്ടി. സ്വാഭാവികമാണല്ലോ, ഈജിപ്തിന്റെ ഭരണാധികാരിന്റെ മോളല്ലേ. ആ മകൾക്ക് ഒരു ബ്യൂട്ടീഷ ഉണ്ടായിരുന്നു. ആരാ ബ്യൂട്ടീഷ? നമ്മൾ ബ്യൂട്ടീഷ അല്ല, ബ്യൂട്ടീഷ. എന്താ ബ്യൂട്ടീഷ എന്ന? ആ അവളെ മേക്കപ്പ് ചെയ്ത് ഭാര്യത്തേക്ക്, വേറെ പണിയൊന്നുമില്ലല്ലോ. ഒരിക്കൽ ഈ പെണ്ണ് കുളിച്ച് ഇവളിങ്ങനെ മുടി വാർന്ന് ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ ചായം തേച്ചു കൊണ്ടിരിക്കെ, മുടി ചീകാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, ഒരു ചീർപ്പ് പോലത്തെ ഉപകരണം താഴെ വീണു, നിലത്ത് വീണു കയ്യിൽ നിന്ന്. ആ കയ്യിൽ നിന്ന് നിലത്ത് വീണ സാധനം കുമ്പിട്ട് ഈ പെണ്ണ് എടുത്തപ്പോ ഈ പെണ്ണ് പറഞ്ഞു, ബിസ്മില്ലാ. എന്താ പറഞ്ഞത്? ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ. ഇത് ആരംഭം പറഞ്ഞത് അവന്റെ മോളെ ഒമ്പുന്ന. അപ്പൊ അവള് പറഞ്ഞു, അബി, അപ്പൊ എന്റെ വാപ്പേ, എന്റെ വാപ്പന്റെ നാമത്തിൽ നിന്നല്ലേ പറയേണ്ടത്? എന്റെ വാപ്പല്ലാത്തൊരു ദൈവം നിനക്കുണ്ടോ? തത്തൗഹീദ്. ഈ മാഷിത്തയുടെ ആളുകളാവണം നമ്മൾ. ആ പെണ്ണ് പറഞ്ഞു, ലാ, എന്റെ വാപ്പൊന്നുമല്ല റബ്ബ്, റബ്ബി വറബ്ബു അബീക് അല്ലാഹ്, എന്റെയും നിന്റെ വാപ്പന്റെയും റബ്ബ് അല്ലാഹുവാണ്. ആ അള്ളാഹിന്റെ നാമത്തിലാണ് ഞാൻ ഈ ചീർപ്പ് എടുത്തത്, അല്ലെ ഈ ഉപകരണം എടുത്തത്. അപ്പൊ ആ പെൺകുട്ടി ചോദിച്ചു, ഞാനത് വാപ്പനോട് പറയട്ടെ? പറഞ്ഞോ. സ്വാഭാവികമായി ഫറോബയോട് മകള് പറഞ്ഞു, വാപ്പ, നിങ്ങളല്ലാത്തൊരു ദൈവം ഇവൾക്കുണ്ട്. ഖുർആൻ വിളിപ്പിച്ചു, ആ ഇന്നലക്ക റബ്ബൻ വൈരി, ഞാനല്ലാത്തൊരു റബ്ബ് നിനക്കുണ്ടോ? അങ്ങനെ കേട്ടല്ലോ, ഉണ്ട്. റബ്ബി വറബ്ബുക് അല്ലാഹ്, കേട്ടോ, അല്ലാ കയ്യിലുണ്ട്, ഒരാളെയും പേടിക്കേണ്ടതില്ല. എന്റെയും നിന്റെയും റബ്ബ് അല്ലാഹുവാണ്. പിന്നെ ഫിറോൻ ഒന്നും ആലോചിക്കാനില്ല. ഫറോവ ഒരു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. ആ പാത്രത്തിൽ എന്റെ രൂപം ഒരു പശുവിന്റെ രൂപയിരുന്നു. അത് അടുപ്പത്ത് വെച്ച് ഇത് ഫുള്ളായിട്ട് ഏകദേശം മുക്കാ ഭാഗം വെളിച്ചം ഒഴിക്കാൻ പറഞ്ഞു. അതിന്റെ അടി തീ കത്തിക്കാൻ പറഞ്ഞു. വെളിച്ചെങ്ങനെ വെട്ടിത്തളക്ക വെളിച്ചെണ്ണ. ഈ പെണ്ണിന്റെ നാല് കുട്ടികളിൽ മൂന്നെണ്ണത്തിനെയും ആ ഉമ്മയുടെ മുമ്പിൽ വെച്ച് ആ വെട്ടിത്തളക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഫറോവ വലിച്ചെറിഞ്ഞു. ഒരുമ്മക്ക് എന്ത് മാത്രം വേദന ഉണ്ടാവും! പപ്പടം കായുന്നത് പോലെ കരിഞ്ഞുപോയി സ്വന്തം മക്കള്. നാലാമത്തെ കുട്ടി മുല കുടിക്കുന്ന പ്രായമാണ്. പിടിച്ചു വച്ചിലെടുത്ത് പിറാവും. അപ്പോ ആ ഉമ്മ
ഒന്ന് പെടയും, സ്വാഭാവികം വിട്ടുകൊടുത്തില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ കുട്ടി സംസാരിച്ചു, ചരിത്രത്തിൽ ശിശുവായിരിക്കെ സംസാരിച്ച നാല് കുട്ടികളുണ്ട്, അതിലൊരു കുട്ടി കുട്ടിയാണ്. ആ കുട്ടി ഉമ്മയോട് പറഞ്ഞു, ഇക്തഹനിയ ഉമ്മ, വിട്ടുകൊടുക്കുമ്മ എന്നെ. ദുനിയാവിലെ ശിക്ഷ പരലോകത്തെ ശിക്ഷയേക്കാൾ വളരെ ചെറുതാണ്, അതുകൊണ്ട് വിട്ടുകൊടുക്കേ. ആ പിഞ്ചോമന പൈതലിനെയും ഫറോവ വെട്ടിത്തിളക്കുന്ന ആ വെളിച്ചെണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞു. അവസാനം ആ നാല് മക്കളെയും പ്രസവിച്ച ഈ ബ്യൂട്ടീഷയായ ഈ പെണ്ണിനെയും അതിലേക്ക് വലിച്ചെറിഞ്ഞു. ആ പെണ്ണിൻ്റെയും കുട്ടികളുടെയും സുഗന്ധമാണ് പ്രവാചകരെ താങ്കൾ അനുഭവിച്ചത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹുക്ക് വേണ്ടി ത്യാഗം സഹിച്ച മാഷിത്തയുടെ ആളുകളാവണം നമ്മൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനത്തിന്, നമ്മൾ നിശ്ചയിച്ച സമ്മേളനത്തിന് വിയർപ്പൊഴുക്കി നടന്ന് പിരിപ്പിച്ച് ആളക്ഷണിച്ച് ഒരാളും ബേക്കോട്ടിരിക്കാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് ഫറോവയുടെ മകളുടെ ബ്യൂട്ടീഷ മാഷിത്തയുടെ കൂടെ സ്വർഗത്തിലെത്തണം. ആ മാഷിത്ത ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമത്തിന് വേണ്ടി സ്വന്തം മക്കളെ കരിയുന്നത് നോക്കി നിൽക്കേണ്ടി വന്നവളാണ്. ആസിയാവി അള്ളാഹു അന്ന അള്ളാഹു സുബ്ഹാനഹു വതാല പടുകൂറ്റൻ ബംഗ്ലാവ് കൊടുത്തത് തൗഹീദിന് വേണ്ടി ലോകത്തെ എല്ലാ സുഖങ്ങളും ത്യജിച്ചത് കൊണ്ടാണ്. ഫറോയുടെ കൊട്ടാരത്തിൽ സുഖമായി താമസിക്കാമായിരുന്ന ആ കൊട്ടാരത്തെ റാണിയാണ് വളരെ മൃഗീയമായി മരുഭൂമിയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടത്, മൂസാ നബി പറഞ്ഞ അള്ളാഹു വിശ്വസിച്ചത് കൊണ്ട്. അവർക്ക് അള്ള എന്ത് കൊടുത്തു? റബ്ബി ബിനിലി ഇന്ദക ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ വലിയ കൊട്ടാരം, ആ കൊട്ടാരത്തിന്റെ സമീപത്തൊരു കൊട്ടാരം നമ്മൾക്ക് നേടാനുള്ള അവസരമാണ് അള്ളാഹുവിന്റെ ദീനി പ്രബോധനത്തിന് അവസരം നൽകുന്ന നമ്മുടെ സമ്മേളനം. അതുകൊണ്ട് ഇതിന് ശേഷം ഒരു ജനറൽ ബോഡിയുണ്ട്, ഒരാളും ബാക്കോട്ട് നിൽക്കരുത്. ഇതെന്ന് വെച്ചാൽ സമ്മേളനമായിട്ട് നിങ്ങൾ തലേ വരുന്നല്ല, നമ്മളെ പ്രദേശത്ത് നമ്മൾ ജീവിച്ചിരിക്കെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തത്തോടെ ഇതിൻ്റെ സന്ദേശം കിട്ടാത്ത ഒരാളുണ്ടാവരുത്. അസ്മാഉൽ അല്ലാഹു അന്നയെ പോലെ ഖുർആൻ പഠിക്കാൻ നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാവണം. ഉമ്മു അതിയർ അല്ലാഹു അന്നയെ പോലെ വളണ്ടിയർ ആവണം നമ്മൾ. സൗർ ഗുഹയിൽ ഒളിച്ചിരുന്ന പ്രവാചകന് ഭക്ഷണം എത്തിച്ചു കൊടുത്തത് ജീവൻ പണയപ്പെടുത്തി അസ്മാഉൽ അല്ലാഹു അന്നയായിരുന്നു. ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പ്രവാചകനോട് ഓടിപ്പോയപ്പോ പ്രവാചകനെ സംരക്ഷിക്കാൻ വേണ്ടി ഈറ്റപ്പൂരിയെ പോലെ പ്രവാചകൻ ഓടി നടന്നത് ഉമ്മു അമ്മാർ അള്ളാഹുനായിരുന്നു. ഇങ്ങനെ ഒരുപാട് സ്ത്രീ രത്നങ്ങളുടെ ചരിത്രം നമുക്ക് മുമ്പിലുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കലേ മാതൃഭൂമി പത്രത്തിൽ ഒരു കോഴിക്കോട് വലിയൊരു സ്ഥാപനത്തിൽ 5 സെക്യൂരിറ്റിന് ആവശ്യമുണ്ട് എന്നൊരു പരസ്യം കണ്ടു. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ആ കുപ്പായക്കെട്ട് ഇങ്ങനെ നിൽക്കുക, വേറെ പണിയൊന്നും ഉണ്ടാവില്ല. യോഗ്യത SSLC പാസ്സായാൽ മതി. അത് ഞാൻ എങ്ങനെ പാസ്സായി? അപ്പൊ ഞാൻ ഇത് കണ്ടവടെ ഓള വിളിച്ച് പറഞ്ഞ് 2 ചട്ടിയില്ലാത്തൊരു SSLC ബുക്ക് ഉണ്ടാകും, അടജയടോ ഒന്ന് തപ്പിയെടുത്ത് വെക്കേണ്ടിയാണ്. അപ്പോൾ ഓള് ചോദിച്ചു, ഇതത്തഞ്ഞ് മരിച്ചാൻ കാലത്ത് SSLC ബുക്ക് നോക്കിയിട്ട് അപ്പൊ അല്ല റോ പിടിക്കണേ, നിങ്ങൾ SSLC ബുക്ക് ആയിട്ട് നടക്കുന്നത് പൈസ അയച്ച്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ 5 സെക്യൂരിറ്റിന്റെ ഒഴിവുണ്ട്, ഒന്ന് വേറെ പണിയില്ലല്ലോ, അവിടെ അങ്ങനെ നിന്നാൽ മതിയല്ലോ. അപ്പൊ വെള് അറിഞ്ഞി, നായി കണ്ടാ മൂത്രം ഇക്കണ നിങ്ങളാ സെക്യൂരിറ്റി ഇക്കണ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഗേറ്റിന്റെ ഉള്ളിൽ നിന്നാ മതിയല്ലോ, ആ നായി പുറത്തല്ല ഉണ്ടാകുക, ഈ SSLC ബുക്ക് എടുത്തേക്കുക. അങ്ങനെ ഓളെ എന്നാ തപ്പി പിടിച്ചെടുത്ത് വെച്ചി. ഞാൻ വിചാരിച്ച ഈ പരസ്യം ഞാൻ മാത്രമേ കണ്ടിട്ടുണ്ടാവൂ, നേരം വെളുക്കണേ ഉള്ളൂ. ഫസ്റ്റ് ബസ്സിൽ തന്നെ ഞാൻ കയറി. 9 മണിക്കുള്ള ഇന്റർവ്യൂക്ക് 5:30 ബസ് കയറി വർത്താനപ്പപ്പാരുടെ. ആടെ ചെന്ന് നോക്കുമ്പോ ഞാനത് അവസാനം കണ്ടേ. 10-500 ആണ് അപ്പൊ തന്നെ ഉണ്ടാവിടെ. 5 ആൾക്ക് 500 അളിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായി. ആ ഉന്നാട്ടി ഇവിടെ കൊള്ളാത്ത ആദ്യമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഏതായാലും ഇപ്പൊ 20 റുപ്യ അട്ടും കൊട്ടും 40 ഇപ്പൊ പോയത് തന്നെ. അപ്പൊ ഇനി വേഗം പൊരേ പോയി ഇവിടെ തൊള്ളയും കാട്ടിക്കണം. അപ്പൊ ഒരാള് പറഞ്ഞു, ഏതായാലും കാക്ക ഇങ്ങള് വന്നതല്ല, ഒരു ഇന്റർവ്യൂ പങ്കെടുത്തു വിളിക്കാൻ. അത് ശരിയാ, ഏതായാലും ബന്ധുവേ ഇന്റർവ്യൂ എന്താ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. എന്നാ അതാണ് കഴിഞ്ഞോട്ടെ നീ ചോദിച്ചു. അപ്പൊ നമ്മള് വരിക്ക് ഇങ്ങനെ നിൽക്കുമ്പോ അങ്ങനെ പരിചയപ്പെടുമല്ലോ ഓരോരുത്തരേടെ എവിടെയെന്നൊക്കെ വെച്ചിങ്ങാണ്ട്. അപ്പൊ ഞാൻ തൊട്ട് മുമ്പുള്ള ഒരാളോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ്? ഞാനിവിടെ പരപ്പനങ്ങാടിയാണ്. പരപ്പനങ്ങാടി? നിങ്ങൾ പരപ്പനങ്ങാടി ഇവിടെ എത്തിയോ? ആ അത് വെഞ്ഞാൻ കണ്ടിട്ടാണ്. ഞാൻ വിചാരിച്ചു, ഞാൻ വെഞ്ഞാന്ന് അറിഞ്ഞിരുന്നില്ലേ. നിങ്ങൾ ഏതുവരെ പഠിച്ചിന്? ഞാൻ ഡോക്ടറേറ്റ് എടുത്തിന്. എന്റെ SSLC ബുക്ക് വീണ്.
PhD എടുത്ത ഒരാളാണെൻ്റെ പിന്നെ ഈ 210 വേണ്ടി ഞാൻ അവിടെ നിന്നിട്ട് കാര്യമുണ്ടോ? ഇതെന്നല്ലേ പരലോകത്തെ വിചാരണൻ്റെ ക്യൂ. ഇവിടെ നാലോചിച്ചു, ഡോക്ടറേറ്റ് എടുത്ത സഹാബികൾ എന്റെ ദീനിന് വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കണ്ട. ആസിം റള്ളാഹുവിന് തലയോട്ടില്ല, അംസാർ റള്ളാഹുവിന് കരളില്ല, ഉമ്മ അമ്മാരൊക്കെ ഇടത്തെ കൈയില്ല. ഒരു പെണ്ണിന്റെ കൈ നഷ്ടപ്പെട്ടത് യമാമ യുദ്ധത്തിലാ. നിങ്ങൾക്കറിയോ ഉഹുദ് യുദ്ധത്തിൽ വീട്ടിൽ ചെന്ന് കുപ്പായം തുണി മാറ്റി കുളിച്ചു വന്ന് നോക്കുമ്പോഴേ 80 മുറിവുണ്ടായത്തെ മാറിൽ മാത്രം 80 മുറിവ് ഉമ്മു അമ്മാറ. ഒരു വിയർപ്പ് തുള്ളി ഉണ്ടോ സഹോദരിമാരെ? നമുക്ക് അള്ളാഹുവേ നിന്റെ ദീനിന് വേണ്ടി ഒരു പൊരേ കയറിയിട്ട് ഒരാളോട് പറഞ്ഞ അല്പസമയം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് ശരീരത്തിൽ നിന്ന് ഇറ്റി വീഴുന്ന വിയർപ്പ് തുള്ളി, അവന്റെ ശരീരത്തിലേക്ക് പറ്റിപ്പിടിക്കുന്ന പൊടിപടലങ്ങളും നരകത്തിന്റെ തീയും തമ്മിൽ യോജിക്കൂല. അതുകൊണ്ട് സഹോദരിമാരെ നല്ലൊരു ചാൻസ് ആകുന്നത്, ഒരു പെണ്ണും ബാക്കോട്ട് കേൾക്കും. ഞാനായിക്കോളാം, ഞാനുണ്ട്. നമ്മളെ നാട്ടിലേക്ക് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ മാത്രമല്ല ഇന്ത്യൻ്റെ പുറത്തുനിന്ന് ദീനി സ്നേഹികളായ ആളുകൾ വരുമ്പോൾ അവരെ സ്വീകരിക്കേണ്ടവരാണ് നിങ്ങൾ. ആതിഥേയരാണ്, അതിഥികളല്ല എന്നർത്ഥം. ഞങ്ങളൊക്കെ അതിഥികളായിട്ടേ വരിക, ഞങ്ങൾ മുഹാജിറുകളായി വരും, നിങ്ങൾ അൻസാറുകളാവണം. അതിന് ഈ നാട്ടിൽ നമ്മുടെ സമ്മേളനത്തിൻ്റെ ശബ്ദം എത്താത്ത ഒരൊറ്റ കുട്ടി ഉണ്ടാകാൻ പാടില്ല. ആ ഒരു ഉറച്ച തീരുമാനമെടുത്തിട്ട് ഇനി മുതൽ നമ്മൾ ഖുർആൻ പഠിക്കുന്നത് 5 വട്ടമോ 10 വട്ടമോ ആളല്ല ഖുർആൻ പഠിക്കേണ്ടത്, എല്ലാവരും ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിക്കാത്ത ഒരാൾക്ക് ഖബറ് ശിക്ഷയെന്ന് രക്ഷപ്പെടാൻ കഴിയൂല. അവിടെ പറഞ്ഞു നിർത്തുക. ഖബറിലെ ചോദ്യം മൻ റബ്ബുക, എന്താ ഉത്തരം? മലയാളത്തിൽ പറഞ്ഞാൽ എന്താ ഉത്തരം? ഉത്തരം പറയും. വമാ ദീനുക, വമാ ഖിബ്ലത്തുക, കഅബ, വമാ ഇമാമുക, വമൻ നബിയുക. അഞ്ചിനും മറുപടി പറഞ്ഞില്ലേ അല്ലേ? ഞങ്ങൾ കഴിച്ചില്ലോ. ആറാമത്തെ ചോദ്യം ഉണ്ട്. എന്താ ചോദ്യം എന്ന് അറിയോ? ഈ ഉത്തരം മീൻ ഐന അദ്രക്ത, നിനക്ക് എവിടുന്ന് കിട്ടി? അത് മൗലവി ഇങ്ങനെ പറഞ്ഞ കേട്ടത് ഇനി അടിപടെ ഒന്ന്, മറ്റേ യുവത എന്നൊരു പുസ്തകം വാങ്ങി രണ്ടാമത്തെ ബടെ. ഇതെന്താ പറയേണ്ടത്? ഖറഅത്തുൽ ഖുർആന വഅല്ലംത, ഞാൻ ഖുർആൻ വായിച്ചു പഠിച്ചതാ. ഏതായത്തുന്ന്? ഇന്ന സൂറത്തിലെ ഇന്ന ആയത്തുന്ന്. ആ ഉത്തരം എന്ന് പറയും. മൻ റബ്ബുക? റബ്ബുണ്ടല്ല, അള്ളാഹുവാണ് റബ്ബ്. ഏതായത്തുന്ന പഠിച്ചു? അടി ഒന്ന്, ഒരടി കിട്ടി. രണ്ടാമത്തെ അടി വമൻ നബിയുക. അതുകൊണ്ടേ 5-10 ആള് ഖുർആൻ പഠിക്കുന്നുണ്ട്, വേറുള്ളവരൊക്കെ ഓളെ ഓരമ്മ തൂങ്ങാന്ന് ആരും വിചാരിക്കണ്ട. എന്റെ പെണ്ണുങ്ങൾ പറയും, ഞാൻ നിങ്ങളെ പരാട് പോരും. ഞാൻ ചോദിച്ചാൽ എന്റെ പുരേക്ക് പോകാതെ നിന്നെ സ്വീപ്പാക്കരുത് തന്നെയാ. നമ്മൾ തന്നെ വേജാറായി നിൽക്കുക. അതുകൊണ്ട് ഇവിടെ കൂടി ഒരൊറ്റ പെണ്ണും ഖുർആൻ പഠിച്ചില്ലേ, നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പ് വെച്ചിട്ട് കാര്യമില്ല, ഈ 5 ചോദ്യത്തിന് ഉത്തരം കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. ആറാമത്തെ ചോദ്യം, ഈ ഉത്തരം നിനക്ക് എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ ഇന്ന സൂറത്തിലെ ഇന്ന ആയത്തിന് കിട്ടിയെന്ന് പറയുമ്പോ തൊട്ടടുത്തൊരു മലക്ക് പറയും, ആ ശരിയാണ്, ഓളെ ഖുർആൻ ക്ലാസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു? ഈ മലക്കുണ്ടായി. ഏത് മലക്ക്? നമ്മളെ ഖുർആൻ ക്ലാസ്സിൽ ആ മലക്കുണ്ട്. ആരൊക്കെ വന്നതെന്ന് ആചരെടുക്കാൻ, ആചരെടുക്കാൻ ഈ മലക്കാടുണ്ടാവും. ആ ഈ പെണ്ണ് പരപ്പനങ്ങാടി ഇന്ന സ്ഥലത്ത് നടന്ന ഖുർആൻ ക്ലാസ് പങ്കെടുത്ത ആളാണ്, ആളെ പഠിപ്പിച്ചത് ഇന്ന ആളായിരുന്നു, ഇന്ന സൂറത്തിൽ ഇന്ന ആപ്പ കോള് പഠിച്ചു. ഈ മലക്ക് പറയുമ്പോഴേ മറ്റോ ഒരു വടി കണ്ട് ബാക്കോട്ട് എടുക്കുള്ളൂ. നമ്മളെ സാക്ഷി പറയാൻ, നമ്മൾ പഠിച്ച ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്ത മലക്ക് നമ്മളെ ഖബറിലില്ലെങ്കിൽ ഖബർ ശിക്ഷയെന്ന് രക്ഷപ്പെടുന്നത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും. അപ്പൊ ഖുർആൻ പഠനം നാളെ എന്നാ അവിടെ ക്ലാസ്? എവിടെ വെച്ച്? എവിടെ? എന്തൊരു സുഖാണ്. ഏത് പറയാന്? അപ്പൊ നീ പറഞ്ഞു നിന്നവളെ തിരിയണ്ട. ഞാൻ പറഞ്ഞു ഖുർആൻ പഠിക്കാത്ത ഒരാൾക്ക് ഖബർ ശിക്ഷയെന്ന് ഒരു കാരണവശാലും കഴിച്ചില്ല. അത് പൂജാപ്പുറോട് പറഞ്ഞാലേ മെല്ലെ വൈക്കുമൽ കൊണ്ടുവന്ന് ഇറങ്ങിയിട്ട് വൈക്കുമൽ ഇങ്ങനെ തിരിഞ്ഞാട് പോവാന്, ആ തിരിച്ചിൽ ഖബറിലേക്ക രക്ഷപ്പെടൂല. അതുകൊണ്ട് ഓരോരുത്തരും പഠിക്കുക, നമ്മളെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക. അതിനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഈ സമ്മേളനത്തെ മാറ്റണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ
നാളെ അവൻ്റെ ജന്നത്തിൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും മുഴുവൻ സത്യവിശ്വാസികളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.